എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. കഥകളി സ്കൂളിന്റെ ദേശീയ കഥകളി മഹോത്സവം കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രമുണ്ട് അതിന്. ഈ വർഷം കോവിഡിന്റെ സാഹചര്യത്തില് ഈ കഥകളി ഉത്സവം നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ നിന്ന് മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും ഏത് പ്രതികൂല സാഹചര്യത്തെയും നമുക്കാവുന്ന രീതിയിൽ മറികടക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഓൺലൈനായി കഴിഞ്ഞ 4 ദിവസങ്ങളായി ഈ പരിപാടി നടക്കുകയാണ്. ഈ വർഷത്തെ കഥകളി മഹോത്സവത്തിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ഛൻ പുരസ്കാരം നൽകി സമാദരിക്കുന്നത് കഥകളി ലോകത്തിലെ ആചാര്യനായ കലാമണ്ഡലം വാസുപിഷാരടിയെയാണ്. ഇന്ന് അല്പം മുമ്പ് കളിയച്ഛൻ പുരസ്കാരം ശ്രീ വാസുപിഷാരടിയുടെ കോങ്ങാടുള്ള വീട്ടിലെത്തി ബഹുമാനപ്പെട്ട MLA കെ വി വിജയദാസ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇപ്പോൾ നമ്മൾ ശ്രീവാസുപിഷാരടി ആശാന്റെ വീട്ടിലാണ്. അദ്ദേഹം തന്റെ കഥകളി അനുഭവങ്ങൾ കലാലോകത്തിനോട് പറയുന്ന ഇതിനുള്ളൊരു അവസരമായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ശ്രീവാസുപിഷാരടി ആശാനെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കഥകളിയിലെ കുഞ്ചുനായർ ശൈലി ഇവിടെ പ്രയോക്താവ് എന്ന നിലയിൽ ആണ് വാസുപിഷാരടിയുടെ കഥകളി അരങ്ങത്തെ ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് കുഞ്ചുനായർ ശൈലി എന്ന് ഇന്നത്തെ ആസ്വാദകർക്ക് അറിയാൻ കുറച്ച് വിഷമമുണ്ട്. കാരണം കുഞ്ചുനായരാശാന്റെ വേഷം കണ്ട ആളുകൾ വളരെ കുറവായിരിക്കും നമ്മുടെ ഇന്നത്തെ തലമുറയിൽ. കഴിഞ്ഞ തലമുറയിൽ തടുപ്പ് 60-63 വയസ്സായ എനിക്ക് പോലും ചെറിയ ഓർമ്മകളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ചില രംഗങ്ങള്, ചില കഥകൾ, അതൊക്കെയാണ് ഓർമ്മയുള്ളത്. അപ്പൊ കുഞ്ചുനായരാശാന്റെ വേഷങ്ങളെ കുറിച്ചും അദ്ദേഹം ഈ കല്ലുവഴി ചിട്ടയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക ബാണി എന്നൊക്കെ നമ്മുടെ സംഗീതത്തിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കഥകളി ഒരു സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതുപോലെയുള്ള ഒരു ശൈലി, എന്താണ് അതിന്റെ സവിശേഷതകൾ, എങ്ങനെയാണ് അത് അദ്ദേഹം അതിനെ കണ്ടത്? ആശാന്റെ സ്വതേ സ്വഭാവം വളരെ നോബിലിറ്റി, വളരെ തറവാടിത്തു കൂടിയിട്ട് ഒരു രീതിയാണ് ആദ്യം മുതലൊക്കെ. അത് ഈ പഠിക്കൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് കുറെ വായിക്കുകയും പല പുസ്തകങ്ങളും നോക്കി പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് കഥാപാത്രങ്ങൾക്ക് മുൻഗണന കൊടുത്തു, കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഒട്ടും അതിന് വ്യതിചലിക്കാതെ കണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മേന്മ. അതിൽ തന്നെ ഒട്ടും ഒരു സാധാരണ രീതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ കണ്ട് ആ നാട്യധർമ്മി എന്നുള്ള ശൈലിയിൽ കൂടെ തന്നെ എല്ലാ കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതി. അതിന് കാരണം ആട്ടകഥാകൃത്തികൾ എഴുതിയത് പലതും അരങ്ങത്തേക്ക് കുറച്ച് ഓവറായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തള്ളിക്കളഞ്ഞ് അതിനെ വേണ്ട തരത്തിലൊന്നും കൂടി സംസ്കരിച്ചെടുത്ത് ഉദാത്ത നായകന്മാരെ അതേ രീതിയിൽ തന്നെ അതിന്റെ നായക ലക്ഷണത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനോട് സാധാരണക്കാരന് ചിലപ്പോൾ കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. വെച്ചാലും അദ്ദേഹം അങ്ങനെയുള്ള ആസ്വാദകരെ ഉയർത്തി ഒരു പണ്ഡിത ആസ്വാദകരാക്കി തീർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട്. അതിന് ഉദാഹരണമായിട്ടുള്ള നളചരിതത്തിലെ 4 ദിവസത്തെ നളഭാഗവന്മാര് കത്തിവേഷങ്ങൾ ആദ്യകാലത്ത് കുറെ ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അധികം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരു മഹാബലിയാണ്,
മഹാബലി വളരെ ശാലീനമായിട്ടും അന്തസ്സോടു കൂടിയിട്ടും അഭിനയിക്കുകയും എന്റെ അവസാന ഭാഗത്തുള്ള ഭക്തിരസം കത്തിവേഷത്തിന് ചേർന്നതാണെച്ചാലും ഭക്തിക്ക് കുറവ് വരാതെ കണ്ട് അവസാനത്തെ വാമനൻ ശിരസില് കാലി വെക്കണോട് കൂടിയിട്ട് ഒരു സ്തുതി പദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെന്നില്ലാത്ത അട്രാക്ഷനായിരുന്നു. അത് ആശാൻ തന്നെയായിരുന്നു ഏറ്റവും കേമായിട്ടുള്ളത് ആ കാലത്ത്. പിന്നെ അദ്ദേഹത്തിന് ഉമ്മാങ്കൻ സന്താനോപാലത്തിലെ ബ്രാഹ്മണൻ, മറ്റേ കോട്ടയം കഥകളിലെ കഥാപാത്രങ്ങള്, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യത്തോടു കൂടി ചെയ്തിരുന്ന വേഷങ്ങളായിരുന്നു. ആദ്യകാലത്ത് എല്ലാ വേഷങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. കത്തിയും പച്ചിയും വെള്ളത്താടിയും ഇനിക്കും ഒക്കെ. അത് ആശാന്റെ ഹനുമാനും കൃഷ്ണനാരായണന്റെ ഭീമനുമായിട്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ രവണാശ്രയധരന്മാർ, തോരണധരന്മാർ, പിന്നെ അവസാന കാലമൊക്കെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നല്ലോണം ഞങ്ങൾക്ക് കണ്ട ആസ്വദിക്കാറായ സമയത്തേക്കൊക്കെ പിന്നെ ഈ വേഷങ്ങളൊക്കെ മാറി അധികം പച്ചവേഷങ്ങളിൽ മാത്രമേ വെച്ചാൽ അതായിരുന്നു ഏറ്റവും ആവശ്യം. ഞാൻ പച്ചവേഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവസാന കാലത്ത് പരശുരാമനും അദ്ദേഹത്തിന് ആ പരശുരാമന്റെ കഥാപാത്രത്തിനെ എത്രത്തോളം ശ്രേഷ്ഠമാക്കാം ആ രീതിയിലായിരുന്നു പരശുരാമന്റെ അവതരണം. അത് കോട്ടയ്ക്കിൽ പ്രത്യേകം ചിട്ടപ്പെടുത്തി കുറച്ച് ഭാഗം കുട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ആട്ടക്കഥയിൽ നിന്ന് എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രീതിയിലാണ് പരശുരാമനെ അദ്ദേഹം അവതരിപ്പിച്ചത്. ആ പരശുരാമനെ സ്വതേ കൃഷ്ണദേശൻ എപ്പോഴും പറയും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുള്ള ആശാന്റെ ഫോട്ടോസാണ് പരശുരാമന്റെ വേഷം കൊണ്ടും ഇതുകൊണ്ടും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നിഷ്കർഷ്യം വളരെ കേമായിരുന്നു. പിന്നെ നടതീരത്തിലുള്ള ഭാഗങ്ങൾ ഗുണാനിമാരുടെ കാഴ്ചപ്പാടൊന്നും ഒട്ടും കുറയാതെ കണ്ട് അതിനെ നല്ലോണം പോഷിപ്പിച്ചുകൊണ്ടായിരുന്നു നടതീരത്തിലെ അഭിനയങ്ങൾ മുഴുവൻ. അത് കാരണം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊക്കെ ഉദാഹരണമായിട്ട് ചൂതുകളി കഴിഞ്ഞ് പോണ നടൻ ഉണ്ടായവരുടെ ശ്ലോകപ്രകാരമാണ് വെച്ചാൽ അവിടെ ഒന്നും ഉണ്ടാകാൻ പോകും, അധികം നേരം ഇവിടെ ഒന്നുമില്ല, ഉള്ള സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഉണ്ടാകാൻ പോകലാണ്. അവിടെ ധാരാളം അരങ്ങിന് നിന്ന് സങ്കടം നടിക്കണേക്കാൾ അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് പോയതിന് ശേഷം പിന്നത്തെ രംഗത്തിനാണ് ആ ദുഃഖത്തിനൊക്കെ പരമാവധി പ്രാധാന്യം കൂടുതൽ, മറ്റേ ദുഃഖം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ്. പിന്നെ എല്ലാ അഭിനയത്തിലും ഈ പൊട്ടിക്കരിയാതുള്ളത് അത്യാവശ്യത്തിന് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത് കൂടുതലുള്ള അഭിനയത്തിന്റെ എന്താ പറയുക, ആ മർമ്മം അറിഞ്ഞുകൊണ്ട് ആ ദുഃഖത്തിനിങ്ങനെ മറ്റേ എന്താണ് എന്തെന്നില്ലാത്തൊരു ശക്തിയിലേക്ക് വേർപാടിന്റെ രംഗം. അതെ അത് മറ്റേ അഗോരവിൽ തമ്പുരാൻ പറയും ചേട്ടാനിക്ക് കളിക്ക് പോയാ എനിക്ക് കാണേണ്ടത് കുഞ്ചുനായരുടെ വേർപാടാണ് എന്നൊക്കെ അദ്ദേഹം പറയും. അങ്ങനെ കൃഷ്ണനായ കൃഷ്ണൻ കാണിക്കുമ്പോൾ ഞാൻ പൂർത്തിക്കണ്ടെങ്കിൽ അത് വേണ്ട, എനിക്ക് അതല്ല ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പ്രത്യേകം ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക വേർപാടിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സമയം കൃത്യമായിട്ടുള്ള സമയം കൊണ്ട് തീർക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ വേഷത്തിൽ. എന്നിട്ട് അതിന്റെ മർമ്മ സ്പൃക്കായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഊന്നി അഭിനയിച്ചിട്ട് ആശാന്റെ കഥകളൊക്കെ നിശ്ചയിച്ചിട്ടിപ്പോ നാലാം ദിവസം എത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂറാണ്. കാരണം അത്ര മണിക്കൂറിന്റെ ഉള്ളിലേക്കുള്ളത് എല്ലാം അദ്ദേഹം അങ്ങോട്ട് പെർഫെക്ഷൻ ആക്കിയിട്ട് അവതരിപ്പിക്കുമായിരുന്നു. പലയാണ്ട് നീട്ടിക്കൊണ്ടുപോയി മതിയാ കഴിയില്ലല്ലോ എന്ന് തോന്നിക്കില്ല. സന്താനോപാലം അദ്ദേഹത്തിന് സത്യം ആശാന്റെ കൃഷ്ണനാരായണന്റെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഈ പ്രേക്ഷകരുടെ ഇതിനനുസരിച്ചിട്ട് സത്യമൊക്കെ അന്ന ആ കാലഘട്ടത്തിലൊക്കെ 5 സത്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ആ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഇപ്പൊ പിന്നെ അത്ര തന്നെ സത്യം, പിന്നെ ആശാനല്ല കാണിക്കണം എന്ന മാറ്റവും അതുകൊണ്ടൊക്കെ പുഴ വീട്ടിൽ കുറെ വളരെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ആശാനും കൃഷ്ണനാരായണനും കൂടി ചെയ്യുമ്പോ ഒരു എന്തെന്നില്ലാത്ത അനുഭവമായി. അവസാനം ഗുരുവായൂർ ക്ലബിൽ വെച്ചിട്ടാണ് ആശാനും കൃഷ്ണനാരായണനും കൂടിയിട്ടുള്ള സന്താനോപാലം ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന്റെ അവസാനം ആ ഇഷ്ടവാചകം നടത്തുന്ന അദ്ദേഹം എണീക്കും, പെട്ടെന്ന് പ്രഷർ ഇതാവലും കൃഷ്ണനാരായണൻ പിടിക്കലും അങ്ങനെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് അധികകാലം വീഴ്ചയ്ക്ക് പറ്റിയിട്ടാണ് സൂക്കട അധികം. ആ സൂക്കടൊക്കെ ചികിത്സ കോട്ടക്കലും വൈദ്യമഠത്തിന്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുചേരം മാത്രം
അതെ ഉണ്ടായിട്ടുണ്ട്. അത് രാമകൃഷ്ണന്റെ കൃഷ്ണനും നമ്പി ശ്രീനാശനും പാട്ട് ബുധവാന്മാരുടെ കൂട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൊത്തം കഥകളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഈ വേണ്ടാത്തരങ്ങൾ കാണിക്കരുത് എന്നുള്ളത് വളരെ നിഷ്കർഷമാണ്. അതാണ് അദ്ദേഹത്തിന് എംബാ പ്രവേശനാണെന്നും ഇഷ്ടമല്ല. പിന്നെ ശിശുപാലന്റെ ആട്ടത്തിൽ അദ്ദേഹം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഈ ശിശുപാലന്റെ ആട്ടം ഗോപസ്ത്രീ വസ്ത്രാവതരണം നാരായണരാശൻ അത്ര ആദ്യം കഥയിൽ കൊണ്ടുവന്നു. അത് അദ്ദേഹത്തിന്റെ ആ ലജ്ജ നടിക്കലും നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുണ്ട്. കൊട്ടാരം കളിയോഗത്തിൽ അദ്ദേഹം ആയിരുന്നു ഈ നാരായണരാശനെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ശിശുപാലനെ പിന്നിട്ട് തെക്കുള്ളൂർ മുടിവട്ടക്കയമായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ശിശുപാലനെ ഏറ്റവും കേമ രാമകൃഷ്ണന്റെ രാമകൃഷ്ണൻ ആദ്യ കാലത്തൊക്കെ ആ ഗോപസ്ത്രീ വസ്ത്ര വരച്ച അവര് കൊണ്ടിരുന്ന വസ്ത്രം രാവിലും കയറിയും തുഴാൻ പറയും ലജ്ജ നടക്കലും അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് രാമകൃഷ്ണന്റെ ഈ ചരണങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഭംഗിയുണ്ട്. അപ്പൊ ആ അതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഈ പുസ്തകം ഇങ്ങനെ കഴിയുമ്പോൾ എല്ലാവരും കൂടി ആശാനും കൃഷ്ണ പ്രശാനും എല്ലാം കൂടി ചർച്ച ചെയ്തത് സ്വതയെ ഈ ശിശുപാലന്റെ അവിടുത്തെ അവസ്ഥ പെട്ടെന്ന് കഥ കേട്ട് ചെയ്തത് രൂക്ഷാവർഗീസ് തക്ഷണം എന്ന് പറഞ്ഞതരം ഒരു അതികരസനായിട്ട് അമ്മ കൂടിയിട്ടാണ് ഇയാള് വരണ തന്നെ. വന്ന ഉടനെ തന്നെ ഇത് കാണുമ്പോ ഈ അഗ്രപൂജ കൊടുത്ത് കാണുമ്പോ ഇയാൾക്ക് എന്തെന്ന് ഞാനൊരു സഹിക്കാൻ വയ്യാത്ത ദേഷ്യവും കൃഷ്ണനോടുള്ള ഒരു പകയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ക്രോധത്തിന്റെ പരമാവധിയിലേക്ക് എത്തും. അങ്ങനെ എത്തണ സമയത്ത് ഈ കൃഷ്ണനെ ആക്ഷേപിക്കുന്ന കഥകളില് ഈ വസ്ത്രാധാരണമൊക്കെ ലിമിറ്റ് ആയിട്ട് കാണിച്ചു പോവാശ്രദ്രഭാവത്തിന് കോട്ടം വരുന്നു പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ച് ഇതാക്കും. പക്ഷെ അതിനെല്ലാം പ്രാധാന്യം കൊടുക്കാനത്ത് അത് ശൃംഗാരമയായിട്ട് അങ്ങോട്ട് മറ്റേ കിഴിപ്പൊട്ടാവില്ല. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതങ്ങനെ ഇതായിട്ടതിനു ശേഷം തൃശ്ശൂർ ക്ലബിലെ ഒരു പ്രത്യേകം വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് നിശ്ചയിപ്പിച്ചു. അപ്പൊ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ആ ശിശുപാലൻ വളരെ വെളുപ്പായിട്ട് കഴിഞ്ഞു. കൃഷ്ണനോടുള്ള ആക്ഷേപം തന്നെ പ്രതികാശരായിട്ട് അങ്ങനെയൊക്കെ ഓരോ കഥാപാത്ര മറ്റൊന്ന് വളരെ ഭംഗിയുണ്ടായിരുന്നു. അട്രാക്ഷൻ ആണ് ആളുകൾക്ക് ഇഷ്ടം. ആ രാജ്യത്വം അതിന് ഈ കൃഷ്ണനെ അഗ്രപൂജ കൊടുത്തതിലുള്ള ആക്ഷേപവും അത് നല്ലോണം ഉള്ളൊരു സ്പിരിച്ചും കൊണ്ട് ഒരാളെ ഈ രാജാക്കന്മാരൊക്കെ വേണ്ടത് ചെയ്യാണ്ട് ഇയാളെ ചെയ്യും നിങ്ങളുടെ ഈ രാജസൂയിക നിഷ്ഫലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആക്ഷേപിച്ച് ധർമ്മോത്തരാധികളൊക്കെ ഒന്നൊന്നും ഞങ്ങളൊക്കെ കപ്പം തരുന്നത് തന്നെ പേടിച്ചിട്ടൊന്നുമില്ല. അത് ഇയാൾക്ക് മോഹണ്ട ഞങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. പക്ഷെ അത് നീ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് അതിനെ ഇതാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആട്ടം കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങൾക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി ഒരു പുതിയ ശൈലി പുതിയ ക്രമം അദ്ദേഹം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അവസാന കാലത്ത് പഠിച്ച കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ അത് വളരെയധികം എങ്ങനെയാ നിങ്ങളിലേക്ക് ശിഷ്യരിലേക്ക് ഇത് തന്നിരുന്നത് എങ്ങനെയാ? വൈകുന്നേരത്തെ ചൊല്ലിയാട്ടം കഴിഞ്ഞാലും വൈകുന്നേരത്തെ അത് ഇരുത്തി മുദ്ര കാണിപ്പിച്ച് തറവാക്കി തീർക്കുക. അപ്പൊ അതിന് മുമ്പേ ഇടയ്ക്കിടത്ത് പറയത് പെരുമട്ടയിൽ പാടിന്റെ ആ രാജസൂയം പ്രബന്ധമൊക്കെ വായിപ്പിച്ച് അത് മുമ്പേ അവിടെ വെച്ച് കടന്നിട്ട് ഇരുന്ന് ക്ലാസ്സിനൊക്കെ വായിച്ചതാക്കിട്ട്. അപ്പോ അങ്ങനെ നമ്മൾ ഉള്ളിൽ കൊള്ളാനുള്ള കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള ബോധങ്ങൾ അദ്ദേഹം ഇരുന്ന് ക്ലാസ്സിന് ഓ ധാരാളം ചെയ്തിരുന്നു. പിന്നെ ചൊല്ലിയാടിക്കല് രണ്ടാം ദിവസം മാത്രമേ ഉള്ളൂ. വെച്ചാലും മറ്റു ഭാഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് പിന്നെ അദ്ദേഹം നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും സമ്പൂർണ്ണ അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും. അദ്ദേഹത്തിന്റെ സ്വയം ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. പിന്നെ അപ്പൊ ഈ ദുബായ്ക്കാരുടെ ആവശ്യം കൊണ്ട് ഞാൻ ഇത് മുഴുവൻ ചെയ്തപ്പോ ആശാന്റെ ഇത് നോക്കിയിട്ടാണ് അത് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എഴുത്തുമായി അദ്ദേഹത്തിന് പ്രത്യേക അതെ. അപ്പൊ അതിന് നമുക്ക് പലതും മനസ്സിലാവാത്തത് മനസ്സിലാക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പൊ കമലതലം അദ്ദേഹത്തിന്റെ കമലതലത്തിന് കുറച്ചൊരു എന്താ പറയണ്ട രാവണനെ മോശമാക്കാതെ കണ്ട തമാശയോ വേണ്ടേ. അപ്പൊ അതിലൊക്കെ ഒരു ശാലീനത കുറച്ചുണ്ടായിരുന്നു. ഈ കഥാപാത്രത്തിന്റെ ഒരു നിലയുണ്ട്. ആ നില കളയാണ്ട് സൂക്ഷിച്ചു കഥകളിയിൽ ഉണ്ടായതല്ല. സ്വതേ ഇപ്പൊ രാവണൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു
അതുപോലെ ശിശുപാലനോ അങ്ങനെയൊക്കെ പറഞ്ഞ അതിനെ കൂടുതൽ മോശമാക്കാതെ ആ ഒരു ലെവലിൽ നിർത്തുന്ന ഒരു രീതി. കഥാപാത്രം അങ്ങനെയോ? ഹസന്റെ എല്ലാ ആശ തൊട്ടതൊക്കെ മനസ്സിലാണ്. പിന്നെ അല്ല, അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഭാഗം കൂടിയാണ്. കാരണം ഇപ്പൊ കളിവട്ടം ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചത് വായിച്ചു നോക്കുമ്പോ തൃക്കുളത്തിനൊരു കളിക്ക് എന്നിട്ട് അദ്ദേഹം മറ്റേ മൂന്നാം ദിവസത്തിലെ വനവർണ്ണനയിലെ മറ്റേ കുറച്ചും കൂടി ഇതായിട്ടൊക്കെ കാണിച്ചു, രാജധാനി വർണ്ണനയെ കാണിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പരീക്ഷിതമ്പരൻ കത്ത് എഴുതിത്രേ, കുഞ്ചി അത് അവിടെ കാണിക്കരുത്, അത് ശരിയല്ല. നളനെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർന്ന രാജധാനി അപ്പൊ ആയതുകൊണ്ട് അപ്പൊ എന്നിട്ട് അദ്ദേഹം മറുപടി എഴുതി, അന്ന് ഋതുപർണന്റെ വേഷം കിട്ടുന്ന ആൾ ഒരുങ്ങിയിട്ടില്ല എന്ന് പിന്നെ കളിയോഗക്കാരൻ ചെവിയിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് വേണ്ടാതെ അടിയനും ബുദ്ധിയുണ്ട്, ഇനി മേലെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു രീതികളുണ്ടായിരുന്നു. അപ്പോ പരീക്ഷ സംബ്രാൻ്റെ ഒരുപാട് കത്തിടപാടുകളും കഥാപാത്രങ്ങളെ പറ്റി ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ അദ്ദേഹം പിന്നെ രാം മാണിചേക്കര് രാമചേക്കര് പിന്നീടുള്ള ചർച്ചകളും ഈ ശിശുപാലന്റെ കാര്യത്തിലൊക്കെ രാമചേക്കരയായിട്ട് വളരെയധികം സംസാരിച്ച് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്രണ്ടും കഥാപാത്രങ്ങളെ. അപ്പൊ അത് എന്റെ തരത്തിൽ ആവാണ് വേണ്ടത്, മറ്റത് അവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. എന്നെ കൂടുതലും രാമചേക്കരി എല്ലാ വേഷങ്ങളും ചെറുകാലത്ത് മറ്റേ കരാറിന്റെ ട്രൂപ്പുകളെയും കോട്ടയ്ക്ക് ട്രൂപ്പുകളിലും രാമചേക്കരിയെ കൂത്തുണ്ടാവും, ഞങ്ങൾ കൂത്ത് കേൾക്കാനുണ്ട്. അപ്പൊ കൂത്ത് കഴിഞ്ഞ് ആശാന്റെ വേഷം കഴിഞ്ഞുകൊണ്ട് രാമചേക്കരി ഒന്നും കാണും. പിറ്റേ ദിവസം ഞങ്ങളോട് പറയും കണ്ട് പഠിക്കണം, കാരണം സാത്വികാഭിനയത്തിന് ഒന്നാം ദിവസത്തിലൊക്കെ സാത്വികാഭിനയത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധ്വനിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നത് കുഞ്ചുനായ ഒരു പ്രത്യേകതയാണ്. അത് വേറെ ആരും ചെയ്യാത്തതാണ്. അത് ഓപ്പൺ ആയിട്ടാണ് കാണിച്ചത്, അതിന്റെ സ്വാദ് പോയി. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ധാരാളം വായിച്ച് ഉണ്ടാക്കുന്നതുമാണ്, എന്നാലേ അവരവരുടെ മനസ്സ് തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരുടെയൊക്കെ ആ ഒരു കടഞ്ഞെടുക്കലുണ്ട്, അത് കുറെ നമുക്കും അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു ചെറിയ അംശമായിരിക്കും നമ്മുടെ കണ്ടിരുന്നു വെച്ചാൽ. അതെ, അപ്പൊ ഈ നമുക്ക് കുറച്ച് പുറകിലേക്ക് വരാൻ നോക്കാം. കഥകളി പഠിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ബാലകൃഷ്ണ നായരുടെ. ഞാൻ കോട്ടയ്ക്ക് ഒറ്റപ്പാലത്ത് അതിന്റെ ഒരു അത് ആ പഠനം എങ്ങനെയാണ് ഇപ്പൊ ഈ കഥകളിയിലേക്ക് വന്നത് അങ്ങനെയൊക്കെ? അതായത് ഞാൻ ഇവിടെ ഈ ഇവിടെ ഈ ഞങ്ങളുടെ അടുത്തൊക്കെ ഈ തൃപ്പുരം ഉണ്ടാവും, അമ്മയും അച്ഛനൊക്കെ പോകും. അപ്പോ ആ കൂട്ടത്തിൽ ഞാനും വരുന്നു. അങ്ങനെയാണെങ്കിൽ കളിക്കാൻ കൂടിയത് കൂടിയിട്ട് ഇങ്ങനെ ഈ സ്കൂളിലെ ഒരു മാഷ്ടെ റിട്ടയർമെന്റിന് ഷംനാഥൻ മാഷ്ടെ കഥകളി ഡൈറ്റ് ആയിക്കോട്ടെ എന്ന് അടയ്ക്കാപുത്തൊരു ശങ്കരാചാര്യ പഠിക്കുന്ന മാഷ്ടെ അദ്ദേഹത്തിന് ഒരു താല്പര്യം. അപ്പൊ എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകുന്ന വെച്ചാൽ ആ കഥകളി, അപ്പൊ ഞാനും അതിന് ചാടി പുറപ്പെട്ടു. അങ്ങനെ ഒരു പാഞ്ച മറ്റേ ദുരിതത്തില് വാർഷിക മാസം എന്നുള്ള പദം അത് കഴിഞ്ഞിട്ട് അയാൾ നിൽക്കുകയും ചെയ്തു. പിറ്റത്തെ കൊല്ലാം അത്രയുള്ളൂ. അന്ന് പിന്നെ ഈ കലോത്സവം ആ ഐറ്റം അത് കഴിഞ്ഞിട്ടൊരു പിന്നെ അപകൃഷ്ണനായിരുന്നു കൃഷ്ണന്റെ കൃഷ്ണ ആദ്യം ഉംബ്രാദിയിൽ ഒന്ന് ചേർന്ന് അടുത്തിട്ട് പോയി. പിന്നെ എന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു മറ്റേ സുഭദ്ര എന്ന് പറഞ്ഞു, ആ കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇതങ്ങനെ കഴിഞ്ഞു. പിന്നെ മഴക്കാലത്ത് ഇങ്ങനെ ഇവിടെ ഒരു താപ്പുണ്ണുന്നതായിരുന്നു അധികം വലിയ കളിക്കുന്ന ആശാന്റെ പ്രത്യേക ഫാനുമാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ മുഞ്ചുനാരെ എടുത്തു വേണം പഠിക്കല്. അതിന്റെ ഇടയ്ക്ക് കോട്ടക്കല് ഇങ്ങനെ ഒഴിവുണ്ടെന്നൊരു താപ്പുണ്ണുന്നതിനൊക്കെ കത്ത് കിട്ടി. അപ്പൊ ഒറ്റപ്പാലത്തിന് ഞാൻ പോകുന്നു, അപ്പോഴേക്ക് ബാലകൃഷ്ണനാശാൻ കൃഷിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കോട്ടക്കലായി. കോട്ടക്കല് രണ്ടു മൂന്ന് കൊല്ലം ആശാൻ വരാത്ത നിങ്ങളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആശാൻ അപ്പൊ ആശാൻ അത് കഴിഞ്ഞിട്ട് മറ്റേ കലാമണ്ഡലത്തിലേക്ക് പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് മാറി. അപ്പൊ ഞാനത് എല്ലയുടെ വിജയൻ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ അങ്ങോട്ട്. അപ്പൊ കലാമണ്ഡലത്തിൽ ഇന്റർനെറ്റ് ഇടയിട്ട് സ്റ്റുഡന്റ് ആയിട്ടാണ് എന്നെയൊക്കെ അവിടെ എടുത്തത്. അങ്ങനെ അവിടെ കലാമണ്ഡലം സ്റ്റൈപ്പൻഡറി ആയിട്ടൊരു അഞ്ചു കൊല്ലം, കോട്ടക്കലൊരു മൂന്ന് കൊല്ലം, ഒറ്റപ്പാലത്തൊരു കൊല്ലം. പിന്നെ അന്ന് കഴിഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പോട് പോയിട്ട് ആശാന്റെ കളരിയിട്ട്. അപ്പൊ ആ കാലത്ത് തന്നെ കുറേശ്ശെയൊക്കെ രാമകൃഷ്ണന്റെ കളരിയിലും പത്മനാഭസ്വാമി കളരിയിലൊക്കെ ചൊല്ലിയാട്ടം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുക. അപ്പോ പക്ഷെ ടോട്ടലി ആശാന്റെ ഒരു ഇതിലാണ് ചാദ്യം മുതലേക്ക് അവസാനം വരെ അങ്ങനെ ഉണ്ടായത്. പിന്നെ സ്കോളർഷിപ്പ് പീരീഡൊക്കെ ആയപ്പോ മറ്റേ
സുഖാശാന്റെ ശൈലിയിലെ ഇതിന്റെ കണക്ക് ചിട്ടക്കൂട്ട് കുറച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ചൊല്ലിയായിട്ടൊക്കെ നമ്മൾക്ക് ഈ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ നമുക്കൊരു വഴിയെ തുറന്നു തരും. അപ്പൊ ഈ കാണിക്കുന്നതിന്റെ ഇടയിലൊക്കെ മുമ്പ് ഡയലോഗായിട്ട് പറയും എന്നെ തരത്തിൽ ചെയ്യണം. അപ്പൊ അത് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തട്ടലുണ്ടല്ലോ. അപ്പൊ ശിശുപാലന്റെ ഡയലോഗിന് തന്നെ ഒരു തവണ ഞാൻ വെച്ച് വീരെ ചെറിച്ചും കൊണ്ടും കാണിച്ചപ്പോ രാവണന്റെ അങ്ങനെ തരുന്നു വെച്ചാൽ അതുപോലെ തന്നെ വേണം ശിശുപാലന്റെ അങ്ങനെയൊക്കെ ഒരു പറയുന്നുണ്ട്. ഉറക്കാനെ പറയും, കാരണം നമുക്ക് മറ്റൊന്നും ശ്രദ്ധിക്കണ്ട, ഒക്കെ നമ്മൾ കഴിഞ്ഞ കാര്യം വന്നോളൂ. പിന്നെ മറ്റേ ഈ ഇപ്പൊ ബ്രഹ്മചര്യനെ ചൊല്ലിയാട്ടൊക്കെയാ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ചില ഈ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് ഒക്കെ അങ്ങനെ കത്തിക്കിടക്കണ കനല് ഭൂമി കത്തിൽ അവിടെയൊക്കെ നെയ്യങ്ങൾ വെട്ടിക്കുമ്പോ ഭൂമി നടക്കട്ടെ, അതുപോലെയാണ് ഈ ബ്രഹ്മചര്യന്റെ റിയാക്ഷൻ. അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെ ഉള്ളിലുള്ള കലാഹൃദയത്തിനും കൂടി വളർത്തിയെടുക്കുന്ന രീതിയിൽ ചില പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു അത് അവസാന കാലത്തൊക്കെ. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതുപോലെ ഒരു ഭാഗ്യമുള്ള ഗുരുനാഥന്റെ കീഴിൽ പഠിക്കാൻ കഴിയുക കോട്ടയ്ക്കൽ കലാമണ്ഡലത്തിലുള്ള ചൊല്ലിയാട്ടൻ പഠിപ്പിക്കണേല് എന്തൊക്കെയോ ചെറിയ ചില വ്യത്യാസം. അത് ആശാൻ ഷാരിശൻ അവിടെ കുഞ്ഞുനാരാശാന്റെ കേൾക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് അന്നുണ്ടോ? അത് എങ്ങനെയാ വന്നത്? അത് വന്നത് പൊതുവിൽ എല്ലാ ആശാന്മാർക്കും കാലപ്പഴക്കം കൊണ്ട് കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അത് അങ്ങനെയല്ല വേണ്ട, അങ്ങനെ വന്നുകൂടിയിട്ടുള്ള കുറെ മാറ്റങ്ങൾ. അത് ആശാനും വന്നിട്ടുണ്ട്. ആദ്യകാലത്തെ പോലെയല്ല ഞങ്ങളൊക്കെ, ഞാനും വിജയനൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യകാലത്തെ പോലെയല്ല, കുറച്ചൊക്കെ എടുത്തു പറയാനും ചെറിയ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അതിപ്പോ രാവണവിനേശന്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ആശാനോ കുമാരനാശനോ കൃഷ്ണനാശനോ ഒക്കെ ചെയ്തിട്ടുള്ള കാലത്തേക്കാൾ രാവണകൃഷ്ണനും കാണിക്കണേനും എന്നാ മാറ്റുണ്ടോ, എന്നാ മാറ്റിക്കും, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ എങ്ങനെയാണ് കുറച്ചുകൂടി ഒതുക്കുള്ളതാക്കുക, കൂടുതൽ ശക്തമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ചെയ്ത് 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 വരുമ്പോഴാണ്. അപ്പോഴോ അവസാന കാലത്തെ ശിഷ്യന്മാർക്ക് അത് കുറച്ചും കൂടി ബെനിഫിറ്റ്. എല്ലാ ആശാന്മാരും സംശയമൊന്നുമില്ല അവസാനത്തെ കാലത്ത് ശിഷ്യന്മാർക്ക് കുറച്ചും കൂടി ശക്തി കൂടുതൽ കിട്ടും. കാരണം ഇവരുടെ ഇത്രയും കാലത്തുള്ള അനുഭവങ്ങളും നോളജും ഒക്കെ പാടുകൂടി അത് എങ്ങനെ വേണം എന്നുള്ള ചിന്തിച്ച് ഉണ്ടാക്കലും ഒക്കെ വന്നു കൂടുമ്പോൾ അവസാന കാലത്തെ ശിഷ്യന്മാർക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? മറ്റത് മോശമായിട്ടില്ല. പക്ഷെ പിന്നെ എന്താ വെച്ചാൽ മറ്റവരൊക്കെ അതിനെ പറ്റി ഫോളോ അപ്പ് ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ എന്നൊക്കെ അറിയുമ്പോൾ കണ്ടവരോട് ചിലത് പറയും, അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ അവസാനം ആകുമ്പോഴേക്കും ധനവും ഇത് കിട്ടും എല്ലാവർക്കും. ഈ വേഷങ്ങള് അങ്ങനെ പഠിപ്പിച്ചു വരുമ്പോ ആശാൻ നിങ്ങളുടെയൊക്കെ വേഷങ്ങൾ അരങ്ങത്ത് പഠിപ്പിക്കുമ്പോഴല്ല അരങ്ങത്ത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയല് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കല്യാണത്തിന് എന്റെ സൗകര്യം എത്തിക്കണ്ടായിരുന്നു. അവിടെ ഈ മൈനർ സെറ്റും പിന്നെ മാസക്കളി ഞങ്ങളുടെ വേഷങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കാര്യം ഒന്നാമത് ആശാനോ കാണി കാണാൻ വരുന്നുണ്ട് സൂപ്രണ്ട് ആശാൻ പത്മനാശാൻ ഇവരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നമ്മള് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഒരു കാരണം ഒരു പേടി കൂട്ടും, പിന്നെ നമ്മളതിന്റെ നിയമം വിടാണ്ട കാണിക്കുന്നുണ്ട്. വലിയ ആക്ഷേപം കേട്ടിട്ടില്ല. അല്ല പൊതുവെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ കുമാരനാരാശാനെ പറ്റിയൊക്കെ പറയുന്നതാണ് അങ്ങനെ ശിഷ്യന്മാരെ കളി കാണുക, അതൊരു രസമായിട്ടാണ്. അതുപോലെ ഇപ്പൊ രാജശേഖരൻ പറഞ്ഞു മളപൂരം അങ്ങനെയായിരുന്നു തോന്നുന്നു, ശിഷ്യന്മാരെ കളി കാണുക, അവരെന്താ കളിക്കുന്നത് കുമാരനാരാശാൻ പണ്ടൊരു പരിധി പറയുന്നുണ്ട്. നമ്മുടെ എങ്ങനെയൊക്കെ വെച്ചാൽ കാണുന്ന ശിഷ്യന്മാരുടെ കളി കാണാം. അപ്പൊ കണ്ണാടിയാണ് അത് ശരിയാണ്. ആശാനും പോലെ ഞങ്ങളെ ഓരോന്നും കണ്ടുകൊണ്ട് മറ്റേ ഓരോന്നും ചെയ്ത് മറ്റേ പറഞ്ഞു കാണിക്കലും, പിന്നെ ചിലത് അധികം കാണിച്ചാൽ മസ്സിയൊക്കെ പറയും. കാരണം മുപ്പരുടെ കാഴ്ചപ്പാടിന് തെറ്റാണല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഈ ബ്രാഹ്മണനെ പേരിട്ടൊരു എം കെ രാജ പഴയ സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ മറ്റു പേരും ചേർന്ന് പറയുമ്പോ മുമ്പ് കേൾക്കാറുണ്ട്. അതിനുശേഷം നമ്മളൊന്നും പറയുന്നില്ല. അങ്ങനെ കുറെ റിപ്പോർട്ടുകൾ അവിടെ കിട്ടുകൊണ്ട് അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടെന്ന് നമുക്ക് ചെന്ന് കണ്ടറിയാം. നമ്മളീ ഇപ്പം കുഞ്ഞുനാരായശാന്റെ ശിഷ്യന്മാരിൽ വളരെ വ്യത്യസ്തമായ മൂന്നാളുകൾ എന്ന് പറഞ്ഞാൽ മൂന്നോ നാലൊക്കെ പറയാം. ഒന്ന് ശിവരാമനാണ് ശിവരാമാശാൻ, പിന്നെ നെല്ലിയോടാണ്,
പിന്നെ ഷാരടി അതേപോലെ തന്നെ കൃഷ്ണമണി ആരാശൻ എങ്ങനെയാണ് ഇവരൊക്കെ വ്യത്യസ്ത മേഖലകളിലാണ് അപ്പൊ നിങ്ങൾ അപ്പോ ഷാരടി അസോസിയേഷന്റെ പച്ചേ കൃത്യ അധിവസാന വേഷങ്ങളിലായിട്ട് പോയി നെല്ലിയുടെ താടി വേഷങ്ങളിലേക്ക് കഴിഞ്ഞു ശിവരാമശൻ ആദ്യം പറഞ്ഞ ശ്രീവേഷത്തില് ഇവര് ഈ മൂന്ന് തരത്തിലും ആശാനുള്ള കാലത്ത് തന്നെ ഇങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഈ നെല്ലിയോടൊക്കെ താടി വേഷമാണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടാണോ ഈ അതിലേക്ക് അങ്ങനെയല്ല നെല്ലിയോട് പ്രായമായിട്ടാണ് പഠിച്ചത് അപ്പൊ അത് അധികം താടി വേഷത്തിനൊക്കെയായി അദ്ദേഹത്തിന്റെ പോക്ക് ശിവരാമൻ ആദ്യം പുരുഷവേഷം സ്ത്രീവേഷം തുല്യമായിരുന്നു പിന്നെ ശിവരാമന്റെ സ്ത്രീവേഷങ്ങളിൽ അന്ന് വരെ ഉണ്ടായിരുന്ന സ്ത്രീവേഷങ്ങളിൽ കഥാപാത്രത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീവേഷക്കാരൻ ഉണ്ടായിട്ടില്ല അത് ക്യാരക്ടർ അത് ആശാന്റെ ശിക്ഷണം തന്നെയാണ് ശിക്ഷണം പിന്നെ അതിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ആശാന്റെ ഉപദേശമുണ്ട് ഈ വായിച്ച് ഉണ്ടാക്കി പ്രധാനമായിട്ട് ഇപ്പോ മോഹിനി രുക്മാവനൻ കുട്ടിയെ കൊല്ലേ കൊല്ലേ എന്നിങ്ങനെ അധികം പറയാം അപ്പൊ മൂപ്പര് ദിവസം പറഞ്ഞു നമ്മുടെ മാംസ കച്ചവടമൊന്നുമില്ല കുട്ടിയെ കൊല്ലത് പറയാനല്ല പ്രധാനം അതൊരു പ്രാവശ്യം പദത്തിൽ പറഞ്ഞു വെച്ചാൽ പിന്നെ അവിടെ നിന്നൊക്കെ വ്രതഭംഗം ചെയ്യോ ഇല്ലെങ്കിൽ ഞാൻ പുറം മരിക്കും ഈ പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മാകരണം കൂത്തിലൊക്കെ ഉള്ളതാണ് പിന്നെ കാളകൂട വിഷം ഞാൻ കയ്യിൽ വെച്ച് അത് ഈ ഇതിലൊക്കെ ഉള്ളതാണ് അപ്പൊ അത് ഒന്നല്ല വ്രതഭംഗം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും എന്നാണ് പറഞ്ഞുകൊണ്ട് പറയാം മറ്റേ കൊല്ലോ 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 എന്ന് പറയാം ആവശ്യമില്ല അതൊരു പരീക്ഷണത്തിന് വേണ്ടി ആദ്യം കഥ ഇത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്പോട്ട് അല്ലെങ്കിൽ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ള ഒരു രീതിയിലേക്ക് ആശാൻ ശിവരാമനെ എത്തിച്ചിട്ടുണ്ട് ശിവരാമൻ അത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മോഹിനി ദമയന്തി രണ്ടാം ദിവസം നാലാം ദിവസം ഈ നെല്ലിയോടിന്റെ താടി വേഷങ്ങൾ നെല്ലിയോടും ഈ കുഞ്ഞുനാരാശാന്റെ ചില ആസ്പെക്ടുകൾ നന്നായി ഉൾക്കൊണ്ടിട്ടാണ് താടി വേഷങ്ങളെ കഥാപാത്രങ്ങളാക്കാൻ നോക്കിയ കഴിഞ്ഞ ദിവസം ഉണ്ണിത്താൻ പറഞ്ഞേ നെല്ലിയോട് തിരുമേനിയാണ് ഈ താടി വേഷങ്ങളെ ഒരു കഥാപാത്ര സ്വഭാവത്തിലാക്കിയത് എന്ന് പറയാറുണ്ട് അതിലും ഈ ആശാന്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അരിയൊക്കെ ചെയ്യുന്നത് ആദ്യകാലത്ത് നാണുനായരായിരുന്നു പഴയ ചോദനക്കതിൽ വെച്ചിട്ട് ഒരു കഥാപാത്രബോധം കുറെയെങ്കിലും കൂട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത് നെല്ലിയോടാണ് മറ്റൊരു കണ്ടായിരുന്നു അപ്പൊ നെല്ലിയോടിനെ ചോണാടി കഥാപാത്രങ്ങൾ പ്രത്യേക ആട്ടങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കി അച്ഛൻ ചൊല്ലി കഴിച്ചിട്ടുണ്ട് ആ ആട്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞു ജരാസന്ധന്റെ ആട്ടം മറ്റേ ബഹന്റെ ആട്ടം ബാലിയുടെ ആട്ടം ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേറെ കശരവിധരത്തൊന്നും വരാതെ കണ്ട് ഉള്ള രീതിയിൽ നെല്ലിയോടിനെ ചൊല്ലിയെടുത്തിട്ടുണ്ട് അത് തന്നെയാണ് നെല്ലിയോടിന് സ്വഭാവമുണ്ടല്ലോ ഈ കൃഷ്ണകുട്ടേശൻ വാസുദേവനേക്കാൾ സീനിയർ അല്ലേ ആദ്യകാലത്തെ കൃഷ്ണകുട്ടി പഠിച്ചു എന്ന് പറയുക ഞങ്ങള് പഠിക്കുന്ന കാലത്തെ ഇവിടെ ആശ മാത്രമേ ഉള്ളൂ എല്ലാവരും ആശാന്റെ പേര് അപ്പൊ ഇവർക്കും ചൊല്ലി അടിക്കുന്ന സഹോദരി തോന്നൂല്ല പിന്നെ ഒരു മൂന്ന് മാസം ആശാൻ ഷൂട്ടിങ്ങിന് പോയി ബോംബെയില് ആ കാലത്ത് കൃഷ്ണകുട്ടിയുടെ കടയിൽ നോക്കി അന്ന് ഞങ്ങള് കുശലവന്മാരാണ് ഞാനും ഈ വാസുണ്ടായിരുന്നു പിന്നെ നെല്ലിയോട് ശത്രുഘ്നനും കേട്ട് അങ്ങനെ ഒരു ചൊല്ലിയേട്ടം മാത്രമാണ് കൃഷ്ണകുട്ടിയാരെ അടുത്ത് ഞങ്ങളൊക്കെ അല്ല കൃഷ്ണകുട്ടിയാരാശാനെ മുഴുവൻ പക്ഷെ കൃഷ്ണകുട്ടിയാരെ മുഴുവൻ ആശാന്റെ ചിട്ട തന്നെയാണ് അതുപോലെ നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഇപ്പോ ആശാൻ വിജയാശാനും അങ്ങനെയായിരുന്നു വിജയാശാനെ നമ്മള് നിങ്ങളുടെ കലാമണ്ഡലത്തിലേക്കും പോരുണ്ടായി അല്ലെ അവർക്കോട്ടയ്ക്കൽ പഠിച്ചിട്ടുണ്ടോ അത് അങ്ങനെ അപ്പൊ ഇനി ഒന്ന് മാറിയിട്ട് അപ്പൊ ഈ കുഞ്ഞുനാരായശാന്റെ ഈ ട്രഡീഷൻ കീപ്പ് ചെയ്യുമ്പോ തന്നെ ഷാരടി വാസുവിന് നമ്മള് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം കത്തിവേഷങ്ങളുടെ പെർഫെക്ഷനാണ് അപ്പൊ ഈ കത്തിവേഷങ്ങളുടെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പല വേഷങ്ങളുടെ ആട്ടങ്ങളെ കുറിച്ച് പറയുന്നത് പക്ഷെ എന്നാൽ പോലും നരകാസുരൻ ഉത്ഭവത്തിലാണ് തുടങ്ങിയ ബാലി വിജയൻ എന്നൊക്കെ തുടങ്ങിയ കഥകൾ ഇത് രണ്ടും കൂടി എങ്ങനെയാ ഷാരടി വാസൻ എങ്ങനെയാ എന്റെ ഒരു ഇത് കണ്ടു പിന്നെ സ്വാഭാവികമായിട്ട് ഈ കത്തിവേഷങ്ങളിലൊക്കെ കുറച്ച് ഈ കെട്ടിക്കണ്ട അധികം ഭേദം കത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യമുണ്ട് പച്ചവേഷങ്ങളെ ആവശ്യമായിട്ട് ധാരാളം ചെയ്യേണ്ടിയും വരുന്നുണ്ട് പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഈ കത്തിവേഷത്തിൽ അന്ന് മറ്റേ കുറച്ചൊക്കെ ഈ രാമകൃഷ്ണന്റെ
രീതിയുടെ വന്നു കൂടെ ഇവിടെ കലാമണ്ഡലത്തിൽ അങ്ങനെയാണല്ലോ. അപ്പൊ കുറച്ചൊക്കെ അതിന്റെ ടച്ച് വന്നിട്ടുണ്ടാവും, ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ആശാന്റെ ചിട്ടയിലാണ് നമ്മൾ പഠിച്ചത്. അല്ല പിന്നെ ഞങ്ങളിപ്പോ നരകാസുരൻ കാണുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ഇടക്കാടുണ്ടായ നരകാസുരൻ ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നരകാസുരന്റെ അതുപോലെ നമ്മുടെ കാറൽ മണ്ണയുടെ ഒരു ഉത്ഭവം ഉണ്ടായിട്ടുണ്ട് അവിട്ടത്തിന്, അങ്ങനെ ചില പ്രത്യേക ഓർമ്മകളുള്ളത്. അപ്പൊ അതൊക്കെ ഇപ്പൊ സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ രാമദേവ ആശാൻ എന്ന് പറഞ്ഞ ഒരു ആശാന്റെതല്ല, ഒരു കല്ലുവഴി ചിട്ടയുടെ കൃത്യമായ കണക്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന് തോന്നുന്നു. അല്ലെ ചില ചിലപ്പോ അഹല്യാമോക്ഷം ചെയ്യുമ്പോഴാവും ചിലപ്പോ ഒരു പ്രത്യേകത ഉണ്ടാവും, ഉണ്ടാവും കുറച്ച് ഒതുക്കിയിട്ട് ചെയ്യും അല്ലെ ചെയ്യുന്ന ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നിച്ച കുഞ്ചദയാശാനൊക്കെ അതിൽ നിന്ന് ശരിക്കും മാറിയിട്ടുണ്ട് അല്ലെ, കർശനം മാറിയിട്ടുണ്ട്. രാജവാസുദാശൻ അത് അങ്ങനെ ഈ രണ്ടും ചേർത്ത് ചെയ്തിരുന്ന ആളാണല്ലോ. ഈ കോട്ടയം കഥകളിലോ അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ കോട്ടയം കഥകൾ ആശാന്റെ ഒരു കോട്ടയം കഥകളിൽ? പിന്നെ കാര്യമായിട്ട് നമ്മള് മറ്റേ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അതിന്റെ ആ കഥാപാത്രത്തിന് നിലനിർത്തിക്കൊണ്ടും ചെയ്യുന്നതാണ് വേണ്ടത്. പിന്നെ ഈ സ്വർഗവർദ്ധന അങ്ങനെയൊക്കെയുള്ള ആട്ടങ്ങൾ വരുമ്പോൾ വനവർമ്മന അവിടെയൊക്കെയാണ് നമുക്ക് കുറച്ച് സ്വന്തമായിട്ടുള്ള ചില, അതിപ്പോ ഈ കല്യാണ സമയത്തില് മറ്റേ വനവർമ്മനയിലെ സ്വതേ ഈ കടകയിൽ പഠിപ്പിക്കുന്ന കുടുംബങ്ങളിൽ സംരംഗന്മാരുള്ള പരമ്പരയിൽ. അപ്പൊ അതിനൊക്കെ ചെറിയ ഇതൊക്കെ ആയിട്ട് എനിക്ക് പിന്നീട് സൂപ്രണ്ട് ഞങ്ങളെ ശേഷവിലാസൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ അതില് ഈ മഹാമേരു വർമ്മിണിയുണ്ട്, അതില് ഈ മറ്റേ സൂര്യേന്ദ്രന്മാരിങ്ങനെ ഓടിക്കളിക്കുകയാണ് അതിന്റെ വലിപ്പമാണ് ലക്ഷ്യം അതൊന്ന്. പിന്നെ ഈ ഗുഹാന്തരിക്കുന്ന പരിഭവിച്ചും കൊണ്ടിരിക്കുന്ന ഗന്ധർവ സ്ത്രീകള് മറ്റേ ഗന്ധർവന്മാര് ചെല്ലുമ്പോൾ പരിഭവിച്ചിരിക്കുക. അപ്പൊ ഈ സൂര്യന്റെ സാരഥി അരുണന്റെ കശാഭിഖാന ധനു വിശ്വകമ്പ ഇതാണ് ദേവകുമ്പരെയൊക്കെ പേടിച്ചിട്ട് ഭർത്താക്കന്മാര് ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ രണ്ട് ശ്ലോകം ഞാൻ അതിൽ പ്രയോഗിക്കാറുണ്ട്. അതില് കുഞ്ഞുനാരായശൻ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് അത് പരമാവധി ഒതുക്കിയിട്ട് കാരണം തന്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക ഉദ്ദേശം ഞാൻ വിചാരിക്കണം. പിന്നെ മുമ്പിൽ സ്വന്തമായിട്ട് ചില പ്രക്ഷോഭിപ്പിക്കുവാൻ ഞാൻ മറ്റൊരു രോഗം ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിൽ. പിന്നെ ഈ എന്താ പറയുക, ഈ കാടാകെ നിശബ്ദമായിട്ട് ഞങ്ങൾ വളർത്തും. എന്നിട്ട് ഞാൻ ശംഖൊക്കെ ഉണ്ട് ചെയ്യാൻ തുടങ്ങി, ശംഖു വിളിച്ചിട്ട് ഈ മൃഗങ്ങളൊക്കെ ആകെ ഇളക്കി തീർത്ത് എന്നിട്ട് അവരൊക്കെ ലഹള കൂട്ടിക്കാനായിട്ട് പോണം രീതിയിൽ. അതൊക്കെ അദ്ദേഹത്തിന് സ്വന്തം ഭാവനകളാണ്. പിന്നെ ഈ കുറച്ച് സാഹിത്യപരമായിട്ട് ഇപ്പൊ ഈ പർവ്വതത്തിന്റെ കൊടുമുടികൾ കാണുമ്പോൾ സൂര്യന്റെ തേക്കുമ്പോ പൊൻകിരീടം വെച്ച രാജാവിനെ പോലെയാണ് ഈ പർവ്വതം എന്നൊക്കെ സാഹിത്യപരമായിട്ടുള്ള നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം കാഴ്ചപ്പാടാണ്. അപ്പോ ശരിക്ക് കുഞ്ഞുനാരായശാന്റെ ചിട്ട എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ചില എഴുത്തുകളിലൂടെയും ഇപ്പോൾ സത്യത്തിൽ അതെന്താന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ അങ്ങനത്തെ എഴുതിയ രൂപമല്ലാതെ വേറെ ആളുകൾക്ക് വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. അത് കൃഷ്ണൻകുട്ടി നാരായശാനിലൂടെ പകർന്ന് ഇപ്പൊ നന്ദകുമാറിനോ ചേരവാരനും കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒക്കെ സാധ്യതയുള്ളൂ, ഒരു മൂന്നാം തലമുറയായിരുന്നു. ഭാഗ്യം ഉണ്ടായതേ ഒരിക്കലും വി എസിനെ എന്നോട് ചോദിച്ചു ഈ എന്താ കുഞ്ചും കൃഷ്ണനുമായിട്ടുള്ള മാറ്റം എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയാ ശരിയാ. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് കുഞ്ചു കരട കലാകാരനാണ്, കൃഷ്ണൻ താളത്തിന്റെ കലാകാരനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരണേ കരട കലാകാരൻ പ്രളയാന്തത്തോളം എന്ന് പറയാൻ അതില് നിൽക്കും. അത് മറക്കില്ല ആളുകൾ. കാലത്തിന്റെ കലാകാരൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ആ കാലം കഴിഞ്ഞാൽ ഒന്ന് പിന്നാക്കം ആയിട്ടുണ്ടാവും. കാരണം ആ കാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വേറൊരാള് അതിൽ വരുന്ന. ഈ ഗുരുവായൂർ ക്ലബുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു കഥകളിയും കഥകളിയും അങ്ങനെയൊക്കെയായിട്ടുള്ള അത് ഷാജിദാസായിരുന്നു. എന്താ അതിന്റെ ഒരു അനുഭവം, അവിടുത്തെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാ? അവിടെ ഞാൻ ആദ്യം ഒരു ദിവസം ഒരു ഗോപിനാഥ് പൈ വന്നൊരു അഡ്വക്കേറ്റ് കൊങ്ങണി,
അപ്പൊ അദ്ദേഹം ഒരു ദിവസം ഇവിടെ വന്നു പോയി, വരണോ മുമ്പിക്ക് സമയം കിട്ടില്ലേ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ വന്നു പോയി. അയാൾക്ക് ഒരു കഥകളി പഠിക്കണം. അപ്പൊ അയാൾ കോടതി പോയി സന്ധ്യയായി വരും. അങ്ങനെ ഞാൻ ജയശ്രീയിൽ താമസിച്ചിട്ട് കുജേന്ദ്രനാഥ് കൃഷ്ണൻ അയാളെ പഠിപ്പിച്ചു. എന്നിട്ട് മറ്റേ അഷ്ടമിരുവിന്റെ തലേദിവസം അവിടെ അരങ്ങേറ്റം കഴിച്ചു. അതങ്ങനെ കഴിഞ്ഞു. അപ്പോഴേക്കും അവിടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായി, ക്ലബ്ബ് നന്നായിട്ട് നടന്ന കാലമാണ്. അപ്പൊ കുമ്മിണി മാഷക്കും നമ്മുടെ തമ്പുരാനും കൂടിയിട്ട് ഒരു കളരി ഇറങ്ങി. എന്താ എന്നിട്ട് ആ ദശമിക്ക് ഒരു കുറെ കുട്ടികളെ കിട്ടി. അതില് കൃഷാന്തിമാരുടെ മക്കള്, മറ്റൊരു പെൺകുട്ടികളെ, ആൺകുട്ടികളെ ഒരുപാടാളുകൾ. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് തിരഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കതൊരു ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ പറ്റും. രണ്ടു മൂന്ന് കുട്ടികളെ തെരഞ്ഞെടുത്ത് വിളിച്ചിരും. ഇതൊക്കെ ആയിട്ട് ഹരിദാസൻ, ഹരിദാസൻ, ശങ്കരൻ, അത് കുറച്ച് കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു. രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് അത് കുറെ അവർക്ക് വേഷങ്ങളൊക്കെ കട്ടാറായി. അപ്പൊ അതിന് ഈ പറഞ്ഞ കൂട്ടത്തില് മറ്റേ അരങ്ങേറ്റങ്ങളും ക്ലബിന് അതിനുള്ള അവസരങ്ങളും ഉണ്ടല്ലോ. കുമ്പളി ഭാഷ അതിന്റെ കമ്പോട്ട്. പിന്നെ കൂടുതലൊരു ഗോപ്പ് അവിടെ ക്ലബിന്റെ കീഴിലാണ്. അപ്പൊ ധാരാളം മാസക്കളികളും അങ്ങനെ വേഷം പഠിച്ച് നിർത്തിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ. ഇപ്പൊ 29 ആളൊക്കെ വേഷം പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അല്ലാത്തവർ പിന്നെ അതിനെ ഹരിദാസിനെയൊക്കെ മറ്റേ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തു. ക്ലബ് അപ്ലിക്ക് കലാമണ്ഡലമായിട്ടുള്ള ഒക്കെ ആയിട്ട് അല്ല, ക്ലബ് കുറെ കളി അവതരിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ ട്രൂപ്പ് അതായത് സുബ്രഹ്മണ്യൊക്കെ വിളിക്കാൻ കാരണം സുബ്രഹ്മണ്യം മാസം ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ മറ്റേ കലാമണ്ഡലത്തിൽ ടെമ്പററി ആയിട്ട് കിട്ടി. അപ്പൊ അവർക്ക് ഈ അരങ്ങേറ്റത്തിനുള്ളത് എന്നെ ചൊല്ലിയിരിക്കാൻ പറഞ്ഞു ശിവകുമാര്. സുബ്രഹ്മണ്യം മാസം കഴിഞ്ഞ് ഞാൻ ചൊല്ലിയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് അവര് അരങ്ങേറ്റം തന്നെ വിളിച്ച് ദക്ഷിണതല്ലോ ആശാനൊക്കെ ഉള്ള കാരണം അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ഏതായാലും അവരും കോഴ്സ് കഴിഞ്ഞിരിക്കണം, വെറുതെ ഇരിക്കല്ലേ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴത്തെ അവസ്ഥ എന്താ നമുക്ക് കഴിയും. അപ്പൊ അവരെയും കൂട്ടിന് കൂട്ടി. അപ്പൊ ഒരു കളിയോഗത്തിനുള്ള ചെറിയ രീതിയിലുള്ള കളിയോഗം കൊണ്ട് നടത്താൻ പറ്റും. അപ്പൊ അവരെയൊക്കെ വന്ന് സഹകരിച്ചിരുന്നു. പിന്നെ അവിടെ പഠിച്ച ഒരു അവിടുത്തെ കുട്ടികൾക്ക് വേഷം കെട്ടാറുണ്ട്. അങ്ങനൊക്കെ ആയിട്ട് നന്നായിട്ട് വളരെ നടന്നിരുന്നു. പിന്നെ സംഗതി അതാണ്ട് പിന്നെയല്ലേ കലാമണ്ഡലത്തിലെ ഗുരുവായൂരൊക്കെ കഴിഞ്ഞിട്ടല്ലേ കലാമണ്ഡലത്തിൽ സ്ഥിരമായിട്ട് ജോലിയിൽ കയറുന്നു. കലാമണ്ഡലത്തിലെ ഒരു 69 സ്കോളർഷിപ്പ് കഴിഞ്ഞു. കഴിഞ്ഞ ഉടനെ ടെമ്പററി ആയിട്ട് കിട്ടി. പലതവണയായിട്ടുള്ള താൽക്കാലികമായിട്ട് ഒരു 8-10 പ്രാവശ്യം കഴിഞ്ഞു. പിന്നെ ഞാൻ 79 പെർമനന്റ് ആയത്. അതായത് 99 മാർച്ച് വരെ. ഈ ചില വേഷങ്ങള് ഈ പരശുരാമനില് ഇപ്പൊ കുഞ്ഞുനാരായണന്റെ ഒരു വഴിയാണ് പറയുന്നത്. പരശുരാമൻ ചെയ്യുമ്പോ എങ്ങനെയൊക്കെയാ അതിന്റെ ഒരു ഈ ആശാന്റെ വഴി അതിന്റെ തുടരെ ചെയ്താൽ വേറെ എന്തെങ്കിലും? ഞാൻ ഗുരുവായൂർ ക്ലബില് എന്റെ യോഗത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരശുരാമൻ കണ്ടിരിക്കുക. അപ്പൊ ഈ പരശുരാമൻ മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് വിചാരിച്ചിട്ട് ഒരു ആത്മനിന്ദയാണ് തപസ്സുകളും കേൾക്കണതല്ല. അല്ലല്ല, കാരണം ഇത് ത്രയംബകം ഭരിച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞേ അത് ഈ ആചാര്യകളിൽ നിന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ പരശുരാമൻ. അപ്പൊ അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ട് വിചാരിച്ച് ആത്മനിന്ദ കിട്ടുക കഷ്ടം. അങ്ങനെ ത്രയിലേക്ക് മറ്റേ ക്ഷത്രിയകുലാന്തകനായിട്ടുള്ള ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഗുരുനാഥന്റെ ത്രയംബകം കുറിച്ചു ഒരു ക്ഷത്രിയ ബാലനങ്ങൾ കേൾക്കണം എനിക്ക് ലജ്ജയാണ്. അതുകൊണ്ട് എന്റെ യശസ്സിനെ അവൻ പിടിച്ചു വലിച്ചത്. അതുകൊണ്ട് അവനെ ജയിക്കാൻ തന്നെ ഇരുന്നു കൂടാ എന്നിട്ട് അന്വേഷിച്ചു പുറപ്പെട്ടാലും പിന്നെ ചതുരംഗ സേന വരലും ആ ഈ വരുന്നത് രാമനാണോ? അതെ, അവൻ തന്നെയാണ്. അത്തച്ഛൻ തെടുക്കുക തന്നെ എന്ന് പറഞ്ഞിട്ട് പോയി തെടുക്കുക. അങ്ങനെയാണ് അശാന്റെ രീതി. അപ്പോ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവിടെ തപസ്സളകൾ തപസ്സളകൾ പറയാ അങ്ങനെയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് കാലം കുറച്ചായി, അതുകൂടി ഉണ്ട് എഴുതി തരാൻ. മറ്റേ സയ്യപ്പങ്ങ് പഠിച്ചിട്ട് പിന്നെ ഈ മാണ്ഡവി മറ്റവരെ ലക്ഷ്മണി ശത്രുഘ്നന്റെ കല്യാണങ്ങള് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട. അപ്പൊ ഇത് ഇയാളെ ഈ ആകാശാരികൾ പറഞ്ഞ് കേട്ടിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് പരശുരാമൻ. അപ്പോ ഇയാള് പിന്നെ വിചാരിച്ച് തന്റെ ആത്മനിന്ദ തനിക്ക് പറ്റിയിട്ടുള്ള ഈ എന്താ പറയാ അപകർഷത അതാടിയിട്ട് ഇവരെ ചെന്ന് തെളുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആശാനാട്ടം എഴുതി തരുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ കാണിക്കാറ്. അതേപോലെ എനിക്ക് വേഷങ്ങളിൽ തോന്നിയിട്ടുള്ള ഒരു രണ്ട് ഒന്ന് കാട്ടാളന്മാരാണ് മലയത്തിലും രാത്രി ഞാൻ രണ്ടും കണ്ടത്.
എന്താ ഈ കടമയ്ക്ക് മറ്റുള്ളവരെയൊക്കെ കുറച്ചുകൂടി അതിനോട് ഒരു ഗൗരവത്തിൽ സമീപിക്കണം പോലെ തോന്നി. കിരാത്തിലാണെങ്കിൽ പോലും മറ്റു പൊതുവെ ഒരു ലൈറ്റ് കഥാപാത്രങ്ങളായിട്ടാണ് പലരും ഈ കാട്ടാളനെ അവതരിപ്പിക്കാൻ തമാശയൊക്കെ ആയിട്ട്. കിരാത്തിൽ കാട്ടാളൻ വളരെയധികം ഗൗരവം നല്ലതുണ്ട്. കാരണം ശിവന്റെ ഒരു എന്താ പറയട്ടെ, ഒരു ശിവൻ മറിഞ്ഞിരിക്കുന്ന ഒരു വേഷമാണ്. അപ്പൊ തന്റെ ഭക്തന് ഈ വരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അയാളെ ചുണ്ടി പിടിപ്പിച്ച് ഇതാക്കണതാണ്. അപ്പൊ അവിടെയൊക്കെ ഇയാള് അർജുനൻ ഇങ്ങനെ വല്ലാണ്ട് അഹങ്കാരമൊക്കെ കാണിക്കുന്നു. പാർവതി പറഞ്ഞ് പറയട്ടെ, അങ്ങനെ കാണിക്കുന്ന തരം കുട്ടിക്കാരാണ് കിളമഴിയത്തോലി സുബ്രഹ്മണ്യപ്പറ്റൊക്കെ തോന്നില്ലേ ആ വാത്സല്യം. അപ്പൊ ആ വാത്സല്യം ഉള്ളിൽ വെച്ചുകൊണ്ട് വളരെ ഗൗരവം നടിച്ചുകൊണ്ട് ഇയാളെ ചികിത്സം ചെയ്യലാണ്. മറ്റേ നവയത്തിനെ കാട്ടാളനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ കാട്ടാളൻ തന്നെയാണ്. അപ്പൊ അതാണ് എനിക്ക് ഇതൊക്കെ കണ്ടു വെച്ചാൽ ഒരു സാമാന്യ മര്യാദയുള്ള ആളാണ്, അല്ല തനി ചണ്ടിയല്ല, ഒരു വിഷയലംബടൻ എന്ന് പറയാൻ വയ്യ. അപ്പൊ അയാളെ ഈ അപ്പൊ അതിലൊക്കെ ഒരു ഒരു തറവാടിത്തം കുറച്ചുണ്ട്. അപ്പൊ ആ തറവാടിത്തം വിടാതെ കണ്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ നടയത്തിന് കാട്ടാളനം കാണിക്കുന്നത്. കാരണം അയാള് ഒട്ടും ഒരു ചീപ്പല്ല, ഒരു കാമക്കം മാത്രമല്ല ഭാരതത്തിലെ കുറച്ച് അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. അല്ല ഇങ്ങനെ കയറി പിടിക്കാൻ ഭാഗത്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ണായിമാരുടെ അവിടെയൊക്കെ കുറച്ചും കൂടി മര്യാദയായിട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ കഴിഞ്ഞിടത്തോളം നമുക്ക് ഈ കവിയുടെ ആശയങ്ങളെ തകർക്കാണ്ട് ചെയ്യാറുള്ളൊരു നെല്ലിയോടിന്റെ കാട്ടാണ് ഈ പ്രത്യേകത കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഗൗരവത്തിലാണ് അദ്ദേഹം സമീപിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗിരാത്തിലെ കാട്ടാളൻ ഞാൻ അടുത്തും കൂടി ഒരു മൂന്നാല് കൊല്ലം കൂടി കണ്ടു. വളരെ 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 സീരിയസ് ആണ് അതായത് ഈ അതിലിപ്പോ ഈ വിഷയം കിട്ടിയപ്പോ ഞാൻ പറയാം. ഇപ്പൊ ഈ കിരാതത്തിലുണ്ടോ ശരിക്ക് യാത്രത്തതും അതും കഴിഞ്ഞ ശരിക്കും അതിഭയങ്കരമായിട്ടുള്ള ശുദ്ധിയുടെ കൂടിയിട്ടായി ഞങ്ങൾക്ക് വല്ല വാണാരെ എന്നുള്ളതാണ്. കാരണം ഈ പിന്നെ മൂകാസനം ഇയാളുടെ ഇടയിൽ മൂടുന്ന കാണാൻ മറ്റേ കാലിന്റെ ഇടയിൽ വന്ന് ഇയാളെ കൊല്ലാൻ വേണ്ടി ഭാവിച്ചത് ഇത്തന്നെയുള്ള ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഈ മറ്റേ വൈകാസം കാണണം ഇയാൾ ഒന്നിച്ച് ചെല്ലും ഭൂതകണങ്ങളോട് ചെല്ലിതൊക്കെ. അപ്പൊ എന്നിട്ടാണ് മുല്ലവാണാരെ എന്താ കണ്ണം കൊച്ചു വന്നതുകൊണ്ട് പാഴുവേരെ പൊതുവൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വേട്ടയുടെ ഭാഗം അഭിനയിക്കുമ്പോൾ അതൊക്കെ പഴയ രീതികൾ, അത് നമ്മൾ ആരും മാറ്റിയിട്ട് മാറ്റിയ എളുപ്പമല്ല, ആശാൻ ചെയ്തിട്ടില്ല ഏതായ. പിന്നെ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ കലാശിക്കും. എന്നിട്ട് ഒരു തഞ്ചം നോക്കിയാൽ ചെന്തക്കാരെ മന്ത്രക്കാരെ ഇവരെക്കാരോട് ഉൾപ്പൊള്ളിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കേട്ടു. ശരിക്കും പറഞ്ഞാൽ അത് എത്ര വൃത്തികേടറിയോ, പണ്ട് ഏതൊക്കെ നടന്മാരെ ചെയ്തു ഇന്നിപ്പോ എല്ലാവരും ചെയ്യണമെന്നല്ലാണ്ട് ശരിക്കും അവിടെ ആ ദേഷ്യത്തോടു കൂടിയിട്ട് വന്നിട്ട് അങ്ങനെ നാലരട്ടി എടുത്ത് കെട്ടപ്പെട്ടേ ഞങ്ങളുടെ ആക്കലാണ് വേണ്ടത്. അത് ഒരിക്കൽ തങ്ങളാവണത്തിന്റെ ശിവരാത്രി കളി ഇല്ലാത്ത ദിവസം പക്ഷെ അവരാരും വരുന്നുണ്ടാവും നായക്കൊന്നും ഒരു കളി വേണമെന്ന് ചോദിച്ച് കളി കേൾക്കില്ല. അപ്പൊ രാമകൃഷ്ണന്റെ അർജുനന്റെ ആശാന്റെ കാട്ടാളനുമായിട്ട് എന്റെ കാട്ടാള സ്ത്രീ അപ്പോ മൂപ്പര് ഒന്നും കാണിക്കില്ല. അങ്ങനെ ഇങ്ങനെ ഒന്ന് നാലരട്ടി എടുത്തിട്ട് ആ മൂന്നാം ആ ഇത് വിടാതെ കണ്ടുള്ളതാണ് പിന്നത്തെ കാട്ടാളൻ. അവിടെ ആളൊരു രസമുണ്ടായി അങ്ങ് മോശമായി വരാൻ മൂപ്പർക്ക് സങ്കടമില്ല. പിന്നെ അതുപോലെ ഉറൂപിന്റെ ആവശ്യമായിട്ട് കോഴിക്കോട് മറ്റേ റേഡിയോയിലായിരുന്നു അദ്ദേഹം. അപ്പൊ ആ ഒരു കളിയില്ലായി ഓണക്കാലത്ത് അന്നും അദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു. അപ്പൊ അത് മാത്രമല്ല എന്നോട് പ്രത്യേകം പറയുകയും ചെയ്തു ഈ നടുക്കില് വന്നിട്ട് മറ്റേ മാറ്റരുത്, കാട്ടാളിന്റെ ഭാഗത്ത് പിടിച്ചു വെക്കുകയെ ഉള്ളൂ, ശാലീനത തറവാടുത്ത അവിടെ പോയി ഇതിന്റെ ഇടയിൽ പോയിട്ട് അയാളെ ചെന്ന് തുടരാൻ പോകണ്ട ശാലീനത കിപ്പിക്കാനായി പാർവതിരെ. അങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങൾ വന്നിട്ട് പക്ഷെ അതൊന്നും നടക്കാം നടക്കാൻ പറ്റണ്ട ഈ കാരണം. ഇപ്പൊ ഇതൊക്കെ രീതി എങ്ങനെ വന്നു, അപ്പൊ അതങ്ങനെ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഈ പ്രേക്ഷകർക്കുണ്ട് ചെറുതായി അതൊന്നും കാണിച്ചില്ല, ഒരു തമാശ ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം നന്നോമാരം പറഞ്ഞു റെക്കോർഡർ കളി കളിച്ചിട്ട് നിനക്ക് കിട്ടിയത് ഒരു ഫോൺ വന്നാലും ഒരു പരാതി പറഞ്ഞത് റെസ്പോൺസ് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. ഒരു ദോഷം ഇങ്ങോട്ട് അപ്പുറത്തെ കഥാപാത്രം എന്നാലും ചെയ്യുമ്പോ ഇങ്ങനെ തുടർച്ചയായിട്ട് അതിനെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു കഥകളിയിൽ പൊതുവെ അത് ഇല്ലാത്ത ഈ ആക്ഷൻ
ആകുമ്പോ റിയാക്ഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ടിട്ടുള്ള റിയാക്ഷൻ പാടില്ല. അപ്പൊ ഉദാഹരണമായിട്ട് വിദേശ പര്യടന ടൂറിനൊക്കെ ചൂതുകളിയാണ് ഇയാളുടെ പദയാണ് ദുര്യോധനന്റെ. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ഈ ദുശ്ശാസന്മാര് അതിന്റെ ഇടയ്ക്ക് ആടുകളോടും ചില ആട്ടം കാണിക്കാൻ പാടില്ല. ശരിക്കും അതെ ആര പറഞ്ഞ പണ്ടത്തെ പോലെയല്ലേ പറഞ്ഞാലും അവര് ഉണ്ടാക്കാണ് അവിടെ ഞാന് അടുത്ത ഒരു കളി കണ്ടതില് നകുല സഹദേവന്മാർ ഒരാളുണ്ട് അതാണ് ഒരു മൊത്തം അരങ്ങത്ത് അണിയറിയാലും കളിയറിയാലും മൊത്തം ഒരു അച്ചരൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അല്ല അതെന്താ കാരണം? പിന്നെ എല്ലാവരും മുടുക്കന്മാരാ അത് പറയാം. ആ മുടുക്കന്മാരെ ധാരാളം വായിച്ചിട്ടുണ്ട് കഴിവ്. അവ വേണ്ടിയിട്ട് വേണ്ടാണ്ട് ഏത് മക്കാപ്പിച്ച വേഷം കിട്ടിയില്ല ഏതാണ് അയാളൊക്കെ കാണിച്ചു അത് ശരിയില്ലായിട്ടുണ്ട്. കഥകളിയുള്ള സ്ട്രക്ചറിൽ യോജിക്കില്ല എന്നുള്ള പ്രശ്നമല്ല, അതപ്പോ മറ്റേ അവരെ മോശമാക്കല്ല. ഈ മറ്റു വളരെ വ്യത്യസ്തമായിട്ടുള്ള പൊതുവെ ഇപ്പൊ പറഞ്ഞ പോലെ കോട്ടയം കഥകള്, കുഞ്ഞുനായരാശാന്റെ പ്രധാനപ്പെട്ട വേഷങ്ങള്, പിന്നെ കത്തിവേഷങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലത്ത് ഞാൻ അതൊന്നും വളരെ വ്യത്യസ്തമായ ഒരു വേഷം കണ്ട് ഹരിശ്ചന്ദ്രത്തിലെ വിശ്വാസം കുഞ്ചേട്ടന്റെ ചെപ്പശ്ശേരിയില്ല എങ്ങനെ ആ വേഷം ധാരാളം ചെയ്തിട്ടുണ്ടോ അതോ ഇങ്ങനെ വേണ്ടി വന്നാണോ? മൂന്നാല് തവണ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞപ്പോ എന്താ ചോദിച്ചു മനസ്സിലാക്കി അതൊക്കെ എഴുതി മേടിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ രീതികൾ ഇങ്ങനെ വാരണാസി കൂടെ പറഞ്ഞു തമാശ നമുക്കൊന്നും ചെയ്യാത്തത് കാണിച്ചു എന്നെല്ലാ അപ്ലാസും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാ അപ്ലാസും നമുക്ക് അംഗീകരിക്കണതല്ല. പിന്നെ തെക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ജീവിച്ചു കൃഷ്ണദാസ് മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആസ്വാദകരൊക്കെ ഉണ്ട്. പക്ഷെ അതെ അത് അദ്ദേഹം ഉണ്ടാക്കി തീർത്ത ഈ വിശ്വാസം ഇങ്ങനെ ചീപ്പായിട്ട്. പിന്നെ വെച്ചാൽ ഒരാൾ രീതിയിൽ വേഷത്തിനെ അവതരിപ്പിച്ചാൽ അങ്ങനെ അല്ലാണ്ട് കൃഷ്ണനാരാശൻ ചെയ്യുമ്പോ അത് തോന്നില്ലേ? പിന്നെ അതിന്റെ ക്യാരക്ടർ ഉണ്ട്. അല്ല ഞാനത് ഈ അങ്ങനത്തെ ഒരു വേഷം ഞാൻ അങ്ങനെ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ളൂ. അതൊന്നും അത് മറ്റവർക്ക് വേണ്ടി ചെയ്യേണ്ടി വന്ന അങ്ങനത്തെ പ്രായവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യില്ല. സുധാ രണ്ടാള് പങ്കെടുക്കാൻ പാടില്ല. രാമചന്ദ്രനെ കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ വന്നു വെച്ചു എന്റെ മൂക്കിന്റെ മുമ്പിൽ വന്നിട്ട് രണ്ട് നായ്ക്കളും കൂടിയിട്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ ചുണ്ടിയൊക്കെ മൂപ്പരോട് പറഞ്ഞു വിശ്വാമിത്രം കിട്ടും രാമദാസം കിട്ടും വിശ്വാമിത്രം ഒന്നും എനിക്ക് പറ്റില്ല പരശുരാമനെ ചിന്തിക്കും. പിന്നെ കുറെ കഥകള് ചിട്ടപ്പെടുത്താനൊക്കെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പുതിയ ചില കഥകൾ ഇപ്പോ അച്ഛനും മകളും അല്ലേ, അച്ഛനും മകളും അതിന്റെ എന്തായാലും ഒരു അതെ അത് വളരെ പണ്ട് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് അത് പാട്ടിന് ചെല്ലാനൊക്കെ പറ്റി പാട്ടിൽ ചെല്ലാൻ ചിലത് നമ്മളൊന്നും മനസ്സിലാക്കും കവിടുക ആക്കി വെക്കണം. അതൊരു ഒന്നൊന്നര മണിക്കൂർ നേരത്തില് സ്റ്റേജ് എഫക്ട് നല്ലോണ്ട് അങ്ങനത്തെ പിന്നെ വള്ളത്തോളിന്റെ കഥകളി ഉള്ളതുകൊണ്ടേ അതിലെ കഥകളിയുടെ അംശം ഒരുപാടുണ്ട്. കഥകളി കാണുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരുപാട് വായിച്ചാലേ തീർച്ചയായിട്ടും. പിന്നെ ഈ വള്ളത്തോളിന്റെ എല്ലാ കഥകളും അരങ്ങത്തേക്ക് പാകട്ടു. ശിഷ്യനുമാനും കലാമണ്ഡലത്തിൽ പ്രസിദ്ധമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ദണ്ഡകാരൻ എന്ന് പറഞ്ഞ ശിഷ്യനുമാനും വേഷം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ പരശുരാമനാണ് മറ്റേ നെല്ലിയോടിന്റെയാണ് സ്ഥിരം ഗണപതി മറ്റേ എന്തോ ദണ്ഡകാരൻ എന്ന കവിതയുണ്ട് വള്ളത്തോളിന്റെ അത് അരങ്ങത്തേക്ക് ദണ്ഡകാരൻ ചെറു കത്തി വേഷമാണ് ഈ ഉദ്ദണ്ഡൻ പറഞ്ഞിട്ട്. അപ്പൊ അയാളെ ഈ മഹർഷിന്റെ പേര് ഓർമ്മയില്ല ആ മഹർഷിയുടെ മകളെ കാട്ടിൽ വെച്ച് കാണുമ്പോ അനുഗ്രഹ ആഗ്രഹം പറഞ്ഞു എന്നിട്ട് അവിടെ ബലരാസിന്റെ ജീവിതം ഇതോട് പോയിട്ട് ആ മഹർഷി മകളെ ദുഃഖിച്ചിരിക്കുമ്പോ വന്ന് കണ്ട് എന്തായാലും എന്റെ മകളെ നശിപ്പിച്ച ഈ ദണ്ഡകാരണത്തിൽ ഈ കാട്ടിൽ താമസിക്കുന്നവർ മുഴുവൻ രണ്ടു ദിവസത്തിനുള്ളിൽ ഭസ്മായി പോകുന്നു അദ്ദേഹം ശ്രമിക്കുക അങ്ങനെയാണ് അത് കഴിയുക. അപ്പൊ അത് ഈ മഹർഷി ആണ് ഞാൻ ചെയ്തിരുന്നത് മറ്റൊരു ഗോപേട്ടനാണ് ചെയ്തിരുന്നത് ഈ അത് ഗുരുവായൂരൊക്കെ അന്നാണ് കമ്പനി ഉണ്ടായിരുന്നത്. അപ്പൊ കത്തിവേഷം മൂപ്പരാ ചെയ്തിരിക്കുന്നത് അതും അരങ്ങത്തേക്ക് നല്ല എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഈ പൊതുവെ അങ്ങനത്തെ കഥകള് ഈ പുതിയ കഥകൾ എന്ന് പറയുന്ന കഥകൾ ചൊല്ലി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനൊരു ചിട്ട ഉണ്ടാക്കുമ്പോഴോ നമുക്ക് ഈ കഥകളിയുടെ സ്ഥിരം രീതികളുണ്ടല്ലോ അതിന്ന് മറികടക്കണം എന്നാ തോന്നല്ലേ? അതോ അത് തന്നെ അതിൽ കൂടി തന്നെ പോകണം എന്നാ തോന്നല്ലേ? കൂടെ പോയിട്ട് കുറച്ച് മറികടക്കണം ചെറിയ ഇതില്ലോ. അതിന് ഉദാഹരണമായിട്ട് ഇതിപ്പോ അങ്ങനെ പിന്നെ ശങ്കരാചാര്യന്റെ ഒരു കഥ വള്ളത്തോളിന്റെ കവിത മലയാളത്തിന്റെ തല ഗോപേട്ടനായാലും കാബാലികനായിട്ടും ശങ്കരാചാര്യായിട്ടും
പിന്നെ പത്മവാദൻ എന്ന ബ്രാഹ്മണൻ അവസാനം അപ്പൊ നരസിംഹവധം കേട്ടോ, അതങ്ങനെ പോട്ടെ. പിന്നെ കുമ്മിണി മഹർഷ ഒരു ആട്ടക്കഥപാട്ടം കൃഷ്ണദത്തിന്റെ വിജയം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് കുമ്മിണി മഹർഷി പറഞ്ഞു പറ്റിച്ചത് നോക്കണം. വടക്കാഞ്ചേരിക്കാരുടെ ആശയമാണ്, വടക്കാഞ്ചേരിക്കാരുടെ കമ്പം കൊണ്ടാണ് ഉൾക്കൊള്ളക്കാരൊക്കെ കഥകളി കമ്പം തന്നെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു. ഒരുപാട് എഴഞ്ഞ കഥയാണ്. അപ്പോ അതെന്നിട്ട് അന്ന് ഇവരൊക്കെ ഉണ്ടല്ലോ, സുബ്രഹ്മണ്യന്റെ വാസമിന്റെ ഹരിദാസമ്പിരിയൊക്കെ പോയി ചൊല്ലിയടിച്ച് അങ്ങനെ ചൊല്ലിയാടി തറവാക്കിയിട്ട് കഴിച്ചു. നല്ല എഫക്ട് ചെയ്തിട്ടത് മറ്റേ ആദ്യം ദേഹത്തിന്റെ മരിക്കി തന്നെയാണ് സംശയം അവിടെ. അത് കെ പി എസ് മാഷോ കരയാനൊക്കെ തുടങ്ങി വെച്ചാൽ അവസാനം എന്തെന്നില്ലാത്ത അനുഭവമൊക്കെ ഉണ്ടായി. ഈ കഥകൾ ഇതെന്താ വെച്ചാൽ ഒരു കൃഷ്ണ ആദ്യം കൃഷ്ണൻ ചോദിച്ചെങ്കിൽ പറഞ്ഞു അത് ഈ അരവിന്ദ അഭിമാനെ പോലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇയാള് ദേവാലയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഗന്ധർവൻ അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇയാള് സൗകര്യം ചെയ്യണം ഓരോരുത്തർ തിരിഞ്ഞിരുമ്പോ അർജുനൻ സൗകര്യം ചെയ്യും. അപ്പൊ ആരാണ് അങ്ങനെ കേട്ട് അപ്പോഴേക്കും ദുര്യോധനൻ ഒരു സഭയും തൊക്കെ ഇട്ട് കാണ്ടവന്മാരെ അങ്ങനെയാണ്. അവസാന രംഗമാണ് കുറച്ചൊക്കെ നല്ല എഫക്റ്റ് ഉള്ളത്. അത് അവസാന സുഭദ്ര ഇത് ചെയ്യാൻ തോന്നിയ സുഭദ്ര കൃഷ്ണന്റെ അടുത്ത് എന്ന് പറയും അർജുനന്റെ അടുത്ത് അവിടെ നല്ലൊരു മതമൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് രണ്ടാം കൂടി യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കുറെ ഐറ്റംസ് ഒക്കെ രചന ഒരു വടക്കാഞ്ചേരി നമ്പൂരിപ്പാടാണ്, അതാണെന്ന് വെച്ചില്ല പേരൊക്കെ അറിയില്ല. അന്ന് സുബ്രഹ്മണ്യൻ ഗോപാലകൃഷ്ണ ചെയ്തേ കൃഷ്ണ അയാൾ ഒരുപാട് കലാശങ്ങൾ മറ്റും ഒക്കെ ടച്ചുള്ള ശാന്തപ്പിശങ്ങോട്ട് കൊട്ടാനും വിങ്ങേറ്റം പാടാനും എത്തതിന്റെ അകത്ത് എഫക്റ്റ് ഉണ്ടാവും. അതിന്റെ അവസാനം അവർ രണ്ടാം കൂടി കെട്ടിപ്പിടിച്ച് പിന്നെ ഈ കലാമണ്ഡലത്തിൽ വന്നിട്ട് ഒരുപാട് വേണ്ടി വന്നു. ഒരു ശാവുന്ന വെച്ചാൽ അച്ഛ എഴുതിയതാ ഒക്കെ പറയാമെങ്കിലും ഒരു കവിത പക്ഷേ അച്ഛക്കുറിപ്പ് ചെയ്ത ഗുണം എന്താ വെച്ചാൽ വള്ളത്തോളിന്റെ സ്ലോകങ്ങൾ മലയാള തർജ്ജമുണ്ടോ അതാണ് ഇതിൽ കാര്യം. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടോ ചെയ്യാം. നമ്മള് വേറെ കുട്ടിഷ്ണമാരുടെ വ്യാഖ്യാനം വള്ളത്തോളിന്റെ വായിച്ചിട്ട് അതിന്റെ ഒന്ന് രണ്ട് രംഗങ്ങള് ചെയ്തു അതിൽ ഈ ആശ്രമത്തിലേക്ക് പോകലും. അപ്പൊ അവിടേക്ക് ഈ ആടാനൊക്കെ അവിടെ എളുപ്പമുണ്ടായി ഇദ്ദേഹത്തിന്റെ കാളിദാസന്റെ ശ്ലോകങ്ങള് കത്തപ്പോക്ക് പണികള് ആശ്രമത്തിലേക്കുള്ള വഴി കാണിക്കല് പിന്നെ ഓടൊക്കെ എണ്ണ പറ്റിയിട്ടുള്ള മാൻകിട്ട് അതൊക്കെ അഭിനയിച്ചാലും ഫലമുണ്ട്. എം ബി എസിന്റെ വിദൂഷ വേഷം അത് കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ഈ മോതിരം കൊടുത്ത് ലിംഗമാരെ കളിച്ചു. പിന്നെ കേശവേട്ടന്റെ ഒരു അതുണ്ട്, അത് കരാമത്തിൽ കളിച്ചിരുന്നു. അത് ആശാന്റെ ശ്രമത്തിലെ കേശവന്റെ ചാണകം കുഴപ്പമില്ല, രണ്ട് മൂന്ന് പതിനേഴ് ഒപ്പാണ്. അത് ഞാൻ ആദ്യം കളിക്കാൻ പോകും. ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. അത് ആദ്യത്തെ കളി മറ്റേ എറണാകുളം ക്ലബിലാണ്. അതിന് ആവശ്യന്റെ സുഷ്ണത്തിനൊക്കെ ആയിട്ട് അന്ന് ഞാനൊരു ഗോപിനാഥന്റെ ഞങ്ങള് സഖിമാരായിട്ട് കളിച്ചിരുന്നതാണ്. ബിശ്വനാഥിന്റെ പാട്ടൊക്കെ ഉണ്ടായി. അന്ന് കേശവട്ടൻ എഫ് എസ് സീറ്റിലായിട്ടില്ല, ആർമി ടെമ്പററി. പിന്നെ അത് കഴിഞ്ഞിട്ട് ധാരാളം അയാളുടെ ഈ ഐക്കം കളിച്ചൊക്കെ പോയി കളിച്ചു. കഥകളി പൊതുവെ ഇപ്പൊ നമ്മുടെ പണ്ടത്തെ കഥകളിയുടെ അരങ്ങുകൾക്കും ഒക്കെ ഒരു ചർച്ചയ്ക്ക് കൂടുതൽ അവസരം ഉണ്ടാവുന്നുണ്ട്. പണ്ട് കഥകളി കാണുക, കഥകളി എവിടെയുള്ള പോവുക കാണുക പോര അടുത്ത കളി കാണുക, അങ്ങനെയാണ് ഏത് വലിയ ആസ്വാദകനും അതാ ചെയ്തിരുന്നത്. ഇന്ന് സത്യത്തിൽ അതിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കഥകളിയെ പറ്റി വർത്തമാനം പറയാമെന്നുള്ളൊരു അതൊരു വലിയ പ്രധാന ഭാഗമായിരുന്നു കൂടിയുണ്ട്. അത് മറ്റേ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളും ഉണ്ടാവുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കഥകളിയെ പറ്റി ഇപ്പോൾ എന്താ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചർച്ച ചെയ്യേണ്ടത് പരിഷ്കാരം എന്നുള്ള വാക്കിനെ ക്ഷണിച്ചു വരി പറഞ്ഞിരുന്നു ഓർമ്മയില്ല. വന്നുകൂടിയ കശ്രമ അതാണ് പരിഷ്കാരം എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇതില് വേണ്ടിയിട്ടും വേണ്ടാണ്ടി വന്നും കൂടിയിട്ടുള്ള ഈ പറഞ്ഞു കൂട്ടുന്നത് വേണ്ടാനുള്ള ആട്ടങ്ങളെ സമയം കൃത്യതയില്ലാണ്ട് കാണിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിടത്തോളം ഒഴിവാക്കിയിട്ട് നല്ലോണം എന്നെ നല്ല സ്ഫുടം ചെയ്തെടുത്ത് കൊണ്ടുവരാൻ അതിന് പറ്റിയിട്ടുള്ള ആസ്വാദകരെ ഉണ്ടാക്കാൻ ചർച്ചകൾ ഉണ്ടാക്കാൻ വിചാരിച്ച കഴിയും. പിന്നെ ഈ ഒരു പരിധി കടന്നിട്ടുള്ള മനോധർമ്മങ്ങൾ ചെയ്യില്ല. ഉദാഹരണമായിട്ട് ഇപ്പൊ ക്രിമയോഗത്തിൽ എഴുതുകയാണെങ്കിൽ
അപ്പൊ ആ ലളിത രാക്ഷസീ വേഷം ധരിച്ചു വരുന്നത് വന്നതൊക്കെ ഈ എല്ലാവർക്കും ഗംഭീരമായിട്ട് അഭിനയിച്ചു. അതിൻ്റെ ഇടയിൽ ആ കലാസിന് വട്ടം നിർത്തുന്ന ഒരു ശങ്കാദൃഷ്ടിയൊക്കെ ഉണ്ട്, ഒരു പേടി. അതൊക്കെ സിംഹികളെ ധ്വനിക്കലാണ്. അത് ഈ കണ്ടാലാതി മോഹം ഉണ്ടാകുമ്പോ വളരെ കുറച്ചൊട്ടൊന്നും കാണിപ്പിക്കാൻ തരണം. കാരണം കണ്ടാലാതി മോഹം ആകുമ്പോഴൊക്കെ സിംഹിക വിളയനെ കയ്യിലെടുത്ത് ഈ ധാരാളം വർത്തമാനം പറയുന്ന സ്ത്രീകളില്ലേ, പറഞ്ഞു പറഞ്ഞിങ്ങനെ മയക്കി മയക്കി കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഇത് കുറച്ചധികം ഇങ്ങനെ കാണിച്ചിറങ്ങിയ വന്നിറങ്ങിയ ആദ്യം വരാൻ പോകണോ ഗംഭീരമായിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള്. ഇപ്പൊ ഈ അവഹിത്തം എന്നാണ് അതിന് പേര്. രണ്ട് കഥാപാത്രങ്ങളുടെ അവ ബാഹുവൻ കിരാത്ത് കാട്ടാള്. അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ സ്ഥായി അപ്പൊ ഈ പുറത്ത് മറ്റത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചതിന്റെ വില പോയി. അത് നഷ്ടപ്പെടാതെ ഉണ്ട് ആളുകൾക്ക്. അത് ഇടയ്ക്ക് പ്രേക്ഷകന്റെ ഉള്ളിൽ അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ആവശ്യത്തിന് ആ ഉള്ളിൽ താഴെ പുറത്തേക്ക് വിടാവും. അത് പ്രേക്ഷകനെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞ് ഇത് വന്നാൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ച മറ്റേന്റെ വില പോയി. മറ്റൊരാളുടെ പ്രധാനം ഈ സമയത്ത് അല്ലാതെ ഈ ശരിക്കും ലളിത പോലെ ഈ ബാഹുകന്റെ നാലാം ദിവസം കേശിനിയോടുള്ള പദത്തിൽ അത് വളരെ പ്രസക്തമാണ്. താൻ ബാഹുകനാന്ന് ബോധ്യപ്പെടുമ്പോൾ പോലും അങ്ങോട്ട് മറുപടി പറയുമ്പോ ഇതിന്റെ മാറ്റങ്ങളുണ്ട്. മറ്റൊക്കെ സുഖതായിട്ട് വളരെ കുറച്ചായിട്ട് കാണിക്കാനല്ലേ അധികം ഇങ്ങനെ കാണിച്ചിറങ്ങി എന്നുവെച്ചാ പോയി പിന്നെ പച്ചവേഷം ഒന്നും കിട്ടിപ്പോയ. പിന്നെ നമ്മള് ഒരുവിധം പിന്നെ എന്താ വെച്ചാൽ എനിക്കൊരു പറയാനുള്ളൊരു വിഷമങ്ങൾ പലരും പലതരത്തിലാണ്. ചിലര് മുറിച്ച് പറയേണ്ടി വരും, ചോദിച്ചാ പറയാണ്ട പറ്റില്ല, പറഞ്ഞാ ചിലർക്ക് അത് മുഷി അങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പൊ മുഷിച്ച് നോക്കിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്ത് കഴിച്ചാലും മോശമില്ല. മറ്റേ നല്ല കളിക്ക് നടക്കുന്ന കാലത്ത് വെച്ചാൽ പിന്നെ അവർക്കുള്ള ദേഷ്യം ഞാനുള്ളത് നല്ലതെന്ന് പറയാണല്ലോ. ഇതുപോലെ അന്നല്ല പറഞ്ഞാലും വലിയ പ്രശ്നം പറയാൻ പോകണില്ല, അല്ല പറയാ. അങ്ങനെയുണ്ട്. ഇപ്പൊ കാര്യം മൊത്തമൊക്കെ പറഞ്ഞാൽ മുഷിയണ ആളുണ്ട്. പക്ഷെ അതല്ല എന്തുകൊണ്ടത് പറയണു, ഞാനല്ല ആര് പറയുമ്പോഴും. അല്ലാതെ ഞാൻ ഈ കഥകളിയുടെ ചർച്ചകളെ ചർച്ചയ്ക്ക് ഇപ്പൊ പണ്ടത്തേക്കാൾ സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷെ അത് എല്ലാം ശരിക്കുള്ള വഴിക്ക് ആവില്ല, അത് നിർത്തില്ല. കഥകളിയല്ല എല്ലാത്തിലും അങ്ങനെയാണ്. പക്ഷെ അതിനും നമുക്കൊരു ഒരു വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രധാനമാണ് പറയാം. അത് പിന്നെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഞാൻ നല്ല വിവരമുള്ളവരാണ്, മിടുക്കന്മാരാണ്, കെട്ടിക്കണ്ട അങ്ങനെയുള്ളവരാണ്. കഴിഞ്ഞ കാലഘട്ടത്തിനെക്കാട്ടിൽ പണ്ടൊക്കെ ഈ സ്ത്രീവേഷം എന്ന് പറഞ്ഞാൽ സ്ത്രീവേഷം കെട്ടിക്കളിക്കുകയുള്ളു, ബാക്കിയൊക്കെ പിന്നെ ഇപ്പോഴുള്ള എല്ലാ ഭംഗിയുള്ള കുട്ടികളും പിന്നെ പെൺകുട്ടികളും അധികം പറയാണ്ടെന്നും വയ്യ. അത് ഈ പെൺകുട്ടികളുടെ കാഴ്ചത്തിലും ഇയാളുകൾക്ക് നസ്തിയുള്ളത് എത്ര കാലത്തിലുണ്ടായില്ല, കണ്ടുശീലല്ല, കണ്ടുശീലല്ലാത്തോണ്ട ചെറുപ്പം എനിക്ക് തന്നെ വേറെ ആദ്യമൊക്കെ എനിക്ക് ഈ ഹരിപ്രിയ പഠിക്കാൻ വരുമ്പോഴും തൃപ്തിന്റെ ആയിരുന്നു നേരെ പോകുന്നു. പക്ഷെ ആ കുട്ടി എട്ട് പത്ത് കൊല്ലം മെനക്കെട്ട് നിന്നും കളിച്ച് എല്ലാ സ്ത്രീകളുടെ അച്ഛനോടും ചെയ്ത് അങ്ങനെയായപ്പോ ചെയ്തപ്പോ നല്ല പല പ്രേക്ഷകരിൽ നിന്നുണ്ടായിച്ച പലരെ എന്നെ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ അപ്പോ അത് ഇപ്പോഴും കുറെ യാഥാസ്ഥിതി മനസ്സിലായിട്ടുള്ള ആസ്വാദകർക്കുണ്ട്. പക്ഷെ ഈ പുരുഷന്മാര് കിട്ടുന്ന ഒത്തിരി ഭംഗിയുണ്ട് ഭംഗിയായിട്ട് വേഷം വെച്ചാൽ മുദ്ര കഴിക്കുമ്പോൾ അവിടെ പരുക്കം കഴിക്കും. അങ്ങനെ മുദ്രയാണല്ലോ പറയുന്ന ഭാഷ, അതൊരു ഭംഗിയുണ്ട്. ഇപ്പുറത്തേക്ക് കുട്ടികളെ നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നു, അതുകൊണ്ടാണ് പുറത്തുണ്ടാവും. കൂടിയാട്ടത്തില് ഇപ്പൊ സ്ത്രീവേഷങ്ങള് ഇതുവരെ ജാക്കറ്റ് ഇപ്പോഴത്തെ വേഷമാണ് ജാക്കറ്റ്. പണ്ടത്തെ ഒരു 100 കൊല്ലം വിത്തത് ഈ ഒരു കണ്ടിരുന്നു. അതിന്റെ കൊലമറക്കലും മുന്നേ മാത്രമേ ഉള്ളൂ. രണ്ട് സ്ത്രീവേഷം മറ്റേ ഹനുമാന്റേതായിട്ട് ഇപ്പൊ പിന്നെ വേഷം ഒക്കെ. പക്ഷെ അതിൽ ആ മുദ്ര കാണിക്കുന്ന എനിക്ക് സ്ത്രീത്വം ഭംഗി കൂടുതലുണ്ട്. ആ എന്തൊരു ഭംഗിയൊക്കെ. അപ്പൊ കൂടിയാട്ടത്തിന് ഒത്തിരി കാലം മുമ്പ് തന്നെ പെണ്ണുങ്ങളെ ഉപയോഗിച്ചിരുന്ന കഥകളുടെ അന്ന് ഇല്ലാത്ത കുറച്ചു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന് കഥകളിയിൽ ലോക്കൽ ജനകീയ അപ്പൊ പലതരത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഒരു അച്ചടക്കം കൂടിയാട്ടത്തിനാണെങ്കിലും ഓരോ കുടുംബങ്ങളിലാണ്, അവരുടെ കുടുംബത്തിലുള്ള ആ കൂട്ടറമ്പലത്തിനുള്ളിലാണ്. അവിടെ ഒരാൾ കയറി വരുന്നില്ല. പിന്നെ ഈ മാറ്റി കൊണ്ടുണ്ടെങ്കിൽ വെളുത്തേടെ മാത്രം അവനൊന്ന് അത് നിൽക്കുന്നു. കഥകളിക്ക് അങ്ങനെയില്ല. അപ്പൊ ഏറ്റവും രീതിയിൽ ഒരു സാമൂഹ്യ ബോധം തന്നെ ആയിരിക്കണം കഥകളിക്ക് പെൺകുട്ടികൾ വരാത്തതെന്നാണ് എന്റെ ധാരണ. കാരണം ഇപ്പോഴത്തെ കണ്ടുവരുമ്പോഴേ ഇപ്പൊ കുട്ടികളെ കണ്ട് എജ്യൂക്കേറ്റഡ് അവരോട് കളിക്കാൻ പോയാൽ ശരിയാവില്ല.
അപ്പോ അങ്ങനെ യാഥാസ്ഥിക മനസ്ഥിതി ചെയ്യാൻ വേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നണം. എനിക്ക് തോന്നണം മാത്രമല്ല പെൺകുട്ടികൾ പലരും നന്നാവുന്നുണ്ട്. പുരുഷവേഷം കിട്ടി നന്നാവുന്നുണ്ട്, സ്ത്രീവേഷം കിട്ടി നന്നാവുന്നുണ്ട്. പിന്നെ മുദ്രകൾക്കൊക്കെ വളരെ ഇളം കൈകൾ, മറ്റേത് ക്യാമറ സ്ത്രീവേഷം ആണെങ്കിൽ കൈയൊക്കെ അവനെ എത്ര ചായം തേച്ചാലും പിന്നെ പരിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചേരായില്ലേ തോന്നാണ് എനിക്ക്, നമ്മൾ രണ്ടും കാണുമ്പോൾ. പിന്നെ ഒരു അനുഭവം ഉള്ളത് ഒരാളുടെ ഒരു ജൂബിലിക്ക് കുച്ചിപ്പുടി അപ്പൊ അദ്ദേഹത്തിന്റെ പിറ്റേ ദിവസം ഒരു ഡെമോൺസ്ട്രേഷൻ ഒരു പ്രായമില്ല മൊത്തം സാരിയൊക്കെ ഡെമോൺസ്ട്രേഷൻ. ആ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ പിന്നെ അവരുടെ ലെക്ചറിങ്ങി ഇദ്ദേഹം ഈ ടോപ്പും കൂടി പോയി ഇവിടുന്ന് ഒരു അപ്ലാസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വയസ്സായിട്ട് അപ്പോ കുച്ചിപ്പുടിയിലും ധാരാളം ആണുങ്ങള് അപ്പൊ പിന്നെ ഡാൻസ് ആ കുട്ടികൾ ധാരാളം ചെയ്യുന്നുണ്ടോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കഥകളിക്ക് മാത്രം അങ്ങനെ കണ്ടു ശീലിച്ചു പിന്നെ ചില കുറച്ചൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അന്നത്തെ സാഹചര്യം ഇല്ലല്ലോ, അന്ന സാഹചര്യം പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ സാഹചര്യമാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ സന്തോഷം, നമ്മള് എന്താ പറയാ ഒരു കുറച്ചു നേരം കഥകളിയുടെ ഒരു പണ്ടത്തെ കാലം കുഞ്ഞുനാരാജന്റെ കാലം മുതൽക്കുള്ള ഇങ്ങോട്ട് ഒരു യാത്രയാണ് ഉണ്ടായത്. ഏതായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മള് ഇത്തരം പ്രവർത്തനങ്ങള് ഇത്തരം ഓർമ്മകൾ പങ്കിടല് നമുക്ക് തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. കാരണം പണ്ട് എന്തായിരുന്നു എന്ന് തിരിച്ചറിയതും ഇനി എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനമെടുക്കുന്നതിന് സഹായകമാണ്. അങ്ങനെയുള്ള ഒരു അഭിമുഖമാണ് ഇപ്പം നടന്നത്. അതിൽ പങ്കെടുത്ത ശ്രീവാസു ഷാരിയാശനോടുള്ള സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു. എനിക്കും നന്ദി. പിന്നെ അത് മാത്രമല്ല മാഷ്ട ചോദ്യങ്ങൾ വളരെ കനപ്പെട്ട ചോദ്യങ്ങളായി. പിന്നെ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ കൂടെ അയവർക്കാനും പുതിയ ആളിനോട് പറയാനും നമുക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്ന എന്റെ പേരില് മാഷ് നാരായണ മാഷ്ക്കും ഡയറക്ടർ ഗോപാലകൃഷ്ണൻ എല്ലാവരോടും ഞാൻ എന്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഈ ചർച്ചകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ